عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله ويخشى الله ويتقي فأولئك هم الفائزون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ സയ്യിദന്മാർ, ഉസ്താദുമാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മഭംഗന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയ നമ്മെ എല്ലാ ഇൽമും ലോകത്തു എത്താൻ നിദാനമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവമോമിനികൾക്കും, പ്രത്യേകിച്ചു നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, കൂട്ടുമിത്രാദികൾ, സഹപാഠികൾ, സഹചാരികൾ സർവർക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെയും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലുമായി അഞ്ച് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇന്നത്തെ സദസ്സ് മുത്തഅല്ലിമായ എന്നെ പ്രസംഗിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സദസ്സാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് ധാരാളം ഏറ്റുതരുമാറാകട്ടെ. അതനുസരിച്ച് ജീവിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ
أشرف الخلق محمد رسول الله صلى الله عليه وسلم പ്രിയപ്പെട്ട ശിഷ്യനായ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഉപദേശം നീണ്ട ഉപദേശമാണ്. ചുരുക്കി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമശാ ഖലീലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈപിടിച്ച് അല്പം ഞങ്ങളിങ്ങനെ നടന്നു. ഫുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട വാല് പറഞ്ഞു കൊടുക്കുകയാണ്. യാ മുആദ്, ഓ മുആദേ, ഉസീക ബിതഖ്വല്ലാഹ്. ഒന്നാമത്തെ ഉപദേശം, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. ഈ ഉപദേശത്തിന് വലിയ പ്രാധാന്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട് എന്നത് ഞാൻ പറയേണ്ടതില്ല. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന് പറയുന്നത്, തഖ്വ കൊണ്ട് അടിമകളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസികൾ പള്ളിയിൽ ഒത്തുചേർന്നാൽ ജുമഅക്ക് വേണ്ടി വരുന്ന വിശ്വാസികളോട് ഖുതുബ ഓതാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഖതീബ് എല്ലാ വെള്ളിയാഴ്ചയും ഫർളായി രണ്ട് ഖുതുബയിലും ഉസീക ബിതഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അത് ഒരാഴ്ച കഴിഞ്ഞ് മാസത്തിൽ ഒരാഴ്ചയിൽ മാത്രം പോരാ, അല്ലെങ്കിൽ വർഷത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച മാത്രം നൽകുന്ന ഒരു ഉപദേശം അല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അത് ഉപദേശിച്ചു എന്നതുകൊണ്ട് ഈ വെള്ളിയാഴ്ച തഖ്വ കൊണ്ടുള്ള വസീയത്ത് വേണ്ട, ഇനി അടുത്ത വെള്ളിയാഴ്ച ആക്കാം എന്ന് കരുതാനുള്ള വകുപ്പ് ഇല്ല. എല്ലാ വെള്ളിയാഴ്ചയിലും കഴിഞ്ഞ ആഴ്ച വന്ന അതേ ജനങ്ങളോട് തന്നെ, കഴിഞ്ഞ ആഴ്ച അതേ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് തന്നെ നിർബന്ധമായും പറയുന്നു, ഉസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ വസിയത്ത് ചെയ്യുന്നു. എന്താണ് അല്ലാഹു തആല അതിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകാനുള്ള കാരണം? ലോക സൃഷ്ടാവായ അല്ലാഹുവിനെ തഖ്വ ചെയ്തൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ വഴിപ്പെട്ടൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവനാരെയും ഭയപ്പെടേണ്ടതില്ല, ഒന്നിനെയും പേടിക്കേണ്ടതില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും അവൻ ടെൻഷൻ്റെ ആവശ്യം അവന് വരുന്നില്ല. അവൻ അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ ഇതടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു ഈമാനുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും അനിവാര്യമായ ഘടകമാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപദേശങ്ങളിലും അത് തന്നെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ തന്നെ പല സ്ഥലങ്ങളിലായി, പല ഇടങ്ങളിലായി, പല സമയങ്ങളിലായി ഉപദേശിച്ചപ്പോഴും എല്ലാ ഉപദേശങ്ങളിലും ഏകദേശം തുടങ്ങിയത് ഉസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ തഖ്വക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നത് ഇത് തന്നെ നമുക്ക് ധാരാളം തെളിവ് മതിയായി. മഹാന്മാരായ പണ്ഡിതന്മാർ വീണ്ടും പറയുന്നു, അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന വലിയ ബഹുമാനമാണ്,
അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ ആദരവാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിനെ ഭയന്ന ഒരാള് ജീവിച്ചു കഴിഞ്ഞാൽ, തഖ്വ ചെയ്ത ഒരാള് ജീവിച്ചു കഴിഞ്ഞാൽ, അവനൊന്നിനെയും പേടിക്കൂല, അവനൊരു ടെൻഷനും ഉണ്ടാകൂല. അതിനെന്ത് വേണം? അല്ലദീന ആമനു വക്കാനു യത്തഖൂൽ. ഒന്നാമതായി അടിയുറച്ച വിശ്വാസം വേണം, ലോക സിഠാവായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം, എന്റെ റബ്ബി എന്നെ കൈയൊഴിക്കില്ല എന്ന അടിയുറച്ച വിശ്വാസം, എന്റെ റബ്ബ് ഞാൻ ചോദിക്കുന്നത് വെറുതെയാക്കില്ല എന്ന വലിയ വിശ്വാസം, ആ റബ്ബ് വലിയ കാരുണ്യവാനാണെന്ന വലിയ വിശ്വാസം, ആ റബ്ബിനെ കുറിച്ചുള്ള നല്ല ധാരണ, ഈ ധാരണയോടുകൂടെ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർ, വിശ്വാസികളായ ആളുകൾ, അവര് നല്ല തഖ്വയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അവർക്ക് ലഭിക്കുന്ന ബഹുമാനമാണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീന അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു ദിവസം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ എനിക്ക് പറഞ്ഞു തരണം, അയ്യുൽ ഇബാദി അല്ലാ, അയ്യുൽ ഇബാദി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമയായി ജീവിക്കാൻ അവനെന്ത് വേണമെന്നൊന്ന് പറഞ്ഞു തരണം. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീന അലൈഹി സലാം ചോദിച്ചപ്പോ ലോകസിട്ടാവായ റബ്ബ് പറഞ്ഞു, ഫഖാല സുബ്ഹാന, അല്ലാഹുവിന്റെ മറുപടി, ദാവൂദ് നബി അലൈഹി സലാമിന് നൽകുന്ന മറുപടി, ആ ദാവൂദ്, ഓ ദാവൂദ് നബിയേ, അഹബ്ബു ഇബാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമാരാണ് എന്നറിയൂ, തഖിയുൽ ഖൽബ്, നല്ല തഖ്വയുള്ള ഹൃദയമുള്ളവനാരോ അവനാണ് എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, ലോക സിഠാവായ റബ്ബ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആരാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹ് പറയാണ്, നല്ല ഹൃദയശുദ്ധിയുള്ള ആള്, അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്ന മനസ്സുള്ള ആള്, ജനങ്ങളെ മുന്നിൽ നല്ല തഖ്വയുള്ളവൻ അല്ല, ജനങ്ങളെ മുന്നിൽ തഖ്വ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നവൻ അല്ല, ജനങ്ങളെ മുന്നിൽ തഖ്വയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവൻ അല്ല, അതേ അവന്റെ മനസ്സും അവന്റെ രഹസ്യവും അവന്റെ പരസ്യവും എല്ലാം നല്ല ശുദ്ധിയോടെ ജീവിക്കുന്നവൻ ആരോ അവനാണ് അവന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അടിമയെന്ന് ലോക സിഠാവായ തഖ്വ മൂന്ന് ഇതേ മൂന്ന് രൂപത്തിലാണ്, നല്ല മൂന്ന് വിധത്തിലുള്ള തഖ്വകളുണ്ട്. അതിൽ ഒന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ബിമഅനൽ ഖശിയത്തി വൽ ഹൈബ, നല്ല ഭയത്തോടുകൂടെയുള്ള തഖ്വ, അതേ നല്ല പേടി, ലോക സിഠാവായ റബ്ബിനോടുള്ള ഭയം, വയ്യായ ഫത്തഖൂ, അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. ലോക സിഠാവായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനാണ് ഖുർആനും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീ ഇലല്ലാഹ്, ലോക സിഠാവായ റബ്ബിലേക്ക് നിങ്ങളെ മടക്കി വിളിക്കപ്പെടുന്ന ദിവസം, ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ബോധിപ്പിച്ച് പീഡിപ്പിക്കുന്നു. ആ നിലക്ക് പേടിക്കുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ തഖ്വയായി പണ്ഡിതന്മാരെണ്ണിയത്. രണ്ടാമത്തത് ബിമഅന ത്വാഅതി വൽ ഇബാദതി, രണ്ടാമത്തത് അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള, ലോക സിഠാവായ റബ്ബിനെ വഴങ്ങിക്കൊണ്ടുള്ള, അതേ മഅനാദി ആ അർത്ഥത്തിലുള്ള തഖ്വയാണ്. അതിനെ കുറിച്ചാണ് ഖാല തആല, ലോക സിഠാവായ റബ്ബ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, ലോക സിഠാവായ റബ്ബിന് എല്ലാ നിലക്കും ആവശ്യമായ വണക്കും, എല്ലാ നിലക്കും ആവശ്യമായ തഖ്വ നിങ്ങളെ ജീവിതത്തിൽ ചെയ്ത് ജീവിക്കണേ. മഹാനായ അതേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനവർകൾ പറയുന്നു, അതീഉ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണേ, ഹഖ്,
ഹക്ക ത്വഅതിഹി. അള്ളാഹുവിനോട് കടപ്പെട്ടത് എങ്ങനെയാണോ അതിൻ്റെ എല്ലാ പരിപൂർണതയും പൂർണ്ണമാകുന്ന നിലക്കുള്ള വഴിപ്പെടൽ ലോക സിഠാവായ റബ്ബിനെ നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കണേ. ഈ ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ മഹാനായ മുജാഹിദ് റഹിമഹുള്ള തങ്ങൾ പറഞ്ഞു, അയ്യുത്വാ ഫലാ യുഅസാ, ലോക സിഠാവായ റബ്ബിനെ വഴിപ്പെടലാണ്, ആ റബ്ബിനോട് എതിര് ചെയ്യാതിരിക്കലാണ്. ഏത് പ്രവർത്തനം ചെയ്യുന്ന സമയത്തും ഏത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന സമയത്തും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സമയത്തും ആ റബ്ബിനെ കുറിച്ച് ഓർമ്മിക്കലാണ്, ആ റബ്ബിനെ ഓർമ്മയുണ്ടാകലാണ്, ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകലാണ്. എന്റെ ഈ പ്രവർത്തനം ലോക സിഠാവായ റബ്ബിന്റെ അടുക്കൽ താല്പര്യമുള്ളതാണോ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് ആ റബ്ബിന്റെ അടുക്കൽ മക്ബൂലാണോ, അവൻ ഇഷ്ടപ്പെടുന്നതാണോ, അല്ലെങ്കിൽ ആ റബ്ബ് ഇഷ്ടപ്പെടാത്തതാണോ. ഈ നിലക്ക് ചിന്തിച്ച് പ്രവർത്തിക്കലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ലോക സിഠാവായ റബ്ബിന്റെ നദിയെ റബ്ബിനെ വഴിപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോ ആ റബ്ബ് എത്രത്തോളം നമ്മൾ കഥയെ നമ്മളോട് കാരുണ്യമുള്ളവനാണ്, ആ റബ്ബ് നമ്മളോട് എത്രത്തോളം സ്നേഹമുള്ളവനാണ്, ആ റബ്ബ് എത്രത്തോളം നമുക്ക് കാരുണ്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നവനാണ്. ഇത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന് തഖ്വ ചെയ്യാൻ കഴിയണം. ഇത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന് അതിയെ വഴിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് ശരിയായ നിലക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിന് തഖ്വ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ റബ്ബിന്റെ അടുക്കൽ മക്ബൂലാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് തഖ്വ ചെയ്യാൻ അള്ളാഹുവിനെ വഴിപ്പെടാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാനായ മുജാഹിദ് റഹിമഹുള്ള തങ്ങൾ പറയുന്നത്, ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്, അവൻ എതിര് ചെയ്യാതിരിക്കലത്ര വലിയ കാരുണ്യം ലഭിച്ചാലും എത്ര വലിയ അനുഗ്രഹം ലഭിച്ചാലും എന്ത് തന്നെ ലഭിച്ചാലും ലോക സിഠാവായ റബ്ബിന് മറക്കാതിരിക്കലാണ്. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ആലോചിച്ചു നോക്കണം. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പഴയതുപോലെയല്ല, ഒരുപാട് പുരോഗമിച്ചു പോയൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഭൗതികമായി മനുഷ്യരിങ്ങനെ വളർന്നു വരുമ്പോൾ ഇന്റർനെറ്റ് യുഗത്തിലും ഐ ടി യുഗത്തിലും അതുപോലെ സയൻസിലും ടെക്നോളജിയിലൊക്കെ മനുഷ്യൻ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ചില ആളുകൾക്കൊരു തോന്നലാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 1400 വർഷം മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അപ്ഡേഷനും ഇല്ലാതെ അതേപടി നിലനിർത്തണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടാനിടയായി. എന്താണ് ആ വീഡിയോയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ വീഡിയോയിൽ ശ്രദ്ധിക്കാനിടയായത് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ അത്ഭുതകരമായ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ഹെഡിങ്. ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ അത്ഭുതകരമായ വിവാഹം കഴിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് നോക്കിയാൽ ഒരു മുസ്ലിമിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതം ഒന്നുകൂടി അധികരിപ്പിക്കാൻ വേണ്ടി ചില മീഡിയകൾ അതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അയാൾ വിവാഹം കഴിച്ചത് ഒരു പുരുഷനെയാണ്. അതാണ് ഇയാൾക്കുള്ള വലിയ ബഹുമാനം. ഇയാളെ വിവാഹത്തിന്റെ വലിയ ബഹുമാനം എന്ന് പറയുന്നത് അയാൾ ഒരു പുരുഷനെ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പൊ ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് ഈ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വിവാഹത്തിൽ നിങ്ങളുടെ വധുവായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആള് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? ഈ പത്രപ്രവർത്തകൻ ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാളെ മറുപടി, എനിക്ക് ഇയാൾ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ കാണുന്ന പട്ടിക്കുട്ടിയാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എത്ര വലിയ ചിന്തയില്ലാത്ത മനുഷ്യന്മാരാണ് ഈ മനുഷ്യൻ. ഇവർക്ക് പറയാനുള്ള ന്യായം എന്താണ്? 1400 വർഷം മുമ്പ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ നിങ്ങളെ കയ്യിൽ മഹർ കൊടുക്കാനുള്ള പണമുണ്ടോ, ചെലവിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾ വിവാഹം കഴിക്കണം.
അപ്പൊ ഇവര് ചിന്തിച്ചു വിവാഹം കഴിക്കുന്നത് ഒരു വെറൈറ്റി ആകണം, ഇപ്പെല്ലാവർക്കും വേണ്ടത് അങ്ങനെയാണ്, പുതിയ വെറൈറ്റി ഇതുവരെ ഇല്ലാത്തത് എന്തുണ്ട് എന്ന് ചിന്തിക്കാനാണ്. ഇതുവരെ ഇല്ലാത്തത് പുതിയ തുടങ്ങിയാൽ അവിടെയാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമല്ലേ. അങ്ങനെയായിരുന്നു മുമ്പ് കാലങ്ങളിലൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇന്നതൊക്കെ മാറിപ്പോയി. ഹോട്ടലുകളിലേക്ക് ആളുകൾ പോയിരുന്നത് ഒരു കാലത്ത് ഭക്ഷണം കഴിക്കാനാണ്. ഇന്ന് ഹോട്ടലുകളിലേക്ക് ആളുകൾ പോകുന്നത് എൻജോയ്മെന്റിനാണ്. ഹോട്ടലുകളിൽ പോയി ഇരുന്ന് ഇങ്ങനെ തിരിഞ്ഞത് മറിഞ്ഞത് തുള്ളിയത് എന്നൊക്കെ പറയാൻ അറിഞ്ഞാൽ അവൻ വലിയ അവഗാഹമുള്ളവനാണ്. അതേ സ്ഥാനത്ത് ഹോട്ടലിൽ പോയി ഇരുന്ന് അതിന്റെ പേരുകളൊന്നും പറയാൻ അറിയാത്തവനാണെങ്കിൽ അവൻ ആ വിഷയത്തിൽ വലിയ അവഗാഹമില്ലാത്തവനാണ്. അങ്ങനെ എല്ലാം എൻജോയ്മെന്റിലേക്ക്, ഭക്ഷണം ആവശ്യത്തിന് വേണ്ടിയല്ല, മനുഷ്യന്റെ വിശപ്പടക്കാനല്ല, ജീവിക്കാനല്ല, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, നല്ലത് ചെയ്യാനല്ല, ചിന്തിക്കാൻ മനുഷ്യന് ആരോഗ്യം നിലനിൽക്കണം, ആ ആരോഗ്യം നിലനിർത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല, മറിച്ച് എല്ലാം എൻജോയ് ചെയ്യണം. അതിനെന്ത് കാരണമായാലും സാരമില്ല. ആരെങ്കിലും ജനിച്ചതിന്റെ പേരിലാണെങ്കിൽ അങ്ങനെ, ഇനി ആരെങ്കിലും മരിച്ചതിന്റെ പേരിൽ അങ്ങനെ ഒരു കേക്ക് മുറിക്കാൻ അവസരം കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു കേക്ക് മുറിക്കൽ. ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, എല്ലാം എൻജോയ് ചെയ്യണം എന്നതിൽ കവിഞ്ഞ് എന്റെ ജീവിതം ഒരു തൃപ്തികരമായ ജീവിതമാകണം, ലോക സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ജീവിതമാകണം എന്ന് ചിന്തിക്കാൻ മുസ്ലിം നാമധാരികളിൽ പോലും പലരും പിന്നോട്ടടിക്കുന്ന കാലം വന്നുപോയി. ഇവരെ കണ്ടപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചുപോയി. എന്താ കാരണം? നമുക്ക് വിവാഹം കഴിഞ്ഞാൽ പരസ്പരം എന്താണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതേ മഹാന്മാരായ അമ്പിയാക്കള് ദുആ ചെയ്ത ദുആ, റബ്ബി ഹദീ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ മഹാന്മാരായ അമ്പിയാക്കള് ദുആ ചെയ്തതിനെ കുറിച്ച്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങൾക്ക് നീ നല്ല സന്താനങ്ങൾ തരണേ അല്ലാ, നല്ല സ്വാലിഹത്തായ ഭാര്യനെ തരണേ അല്ലാ, ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് കൺകുളിർമയാകണേ അല്ലാ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, പോരാ ഒരു മനുഷ്യത്വത്തെ കുറിച്ച് അറിയുന്നവനെടുത്തോളം, മനുഷ്യത്വത്തെ കുറിച്ച് എന്താണ് മനുഷ്യൻ, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതത്തിന്റെ കാര്യം എന്താണ്, ജീവിതത്തിന്റെ ഫലം എന്താണ്, വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്, വിവാഹത്തിന്റെ ഗുണം എന്താണ്, വിവാഹം കൊണ്ട് ലഭിക്കേണ്ടത് എന്താണ്, വിവാഹം കൊണ്ട് ഒഴിവാകേണ്ടത് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ വിവാഹം കൊണ്ടുള്ള ഉപകാരം എന്താ, നല്ല സ്വാലിഹ്യങ്ങളായ മക്കളോ. പക്ഷേ പുരുഷനെ വിവാഹം കഴിച്ച ഈ മുസ്ലിമായ ചെറുപ്പക്കാരനോട് നിങ്ങൾക്ക് ഈ നിങ്ങളെ വധുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും നല്ല സമ്മാനം എന്താണ് എന്ന് ചോദിച്ചപ്പോ പട്ടിക്കുട്ടിയെ കാണിക്കേണ്ട ഗതികേടിലേക്ക് മതേ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ അതപ്പതിച്ചു പോകുന്ന കാലം വന്നു പോയല്ലോ. ചിന്തയില്ലാത്തവനായി മനുഷ്യൻ മാറിപ്പോയല്ലോ. മനുഷ്യൻ വലിയ അഹങ്കാരം പറയും, ഞങ്ങൾ ടെക്നോളജിയിൽ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇന്ന് കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഏത് ലോകത്തിന്റെ ഏത് മുക്കിൽ വെച്ചും ഏത് കോണിൽ വെച്ചും ഈ പ്രസംഗം ഇതേ നിമിഷം കേൾക്കണം എന്ന് കരുതിയാൽ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സഹാബത്ത് അങ്ങനെ മുഅ്ജിസത്ത് മുഖേനയോ കറാമത്ത് മുഖേനയോ അല്ലാതെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരാരും ദീനി പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇന്ന് മനുഷ്യന്റെ ബുദ്ധി ഒരുപാട് അധികരിച്ചു പോയി, മനുഷ്യൻ ഒരുപാട് ടെക്നോളജിയിൽ വളർന്നുപോയി, മനുഷ്യൻ ഒരുപാട് ശാസ്ത്രത്തിൽ വളർന്നുപോയി, മനുഷ്യൻ ഒരുപാട് പുരോഗതി ലഭിച്ചുപോയി എന്ന അഹങ്കാരം പറയാനല്ലാതെ അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് സമയമില്ല. ദൂഷ്യഫലങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഇന്ന് ടെക്നോളജിയിൽ നമ്മൾ ആര് ചോദിച്ചാലും എല്ലാവർക്കും ടെക്നോളജിയിൽ വലിയ ഉപകാരവും അല്ലെങ്കിൽ മനുഷ്യന് കൈയൊഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ മൊബൈൽ ഫോണ് നമ്മൾ എത്ര ബഹുമാനം പറഞ്ഞാലും ഇതിന്റെ വലിയ തകരാറുകളെ കുറിച്ച് മനുഷ്യൻ ബോധമുള്ളവനല്ലേ?
പലപ്പോഴും മനുഷ്യൻ മറന്നു പോവുകയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഒരു വോഡഫോണിന്റെ ടവർ വരുന്നു എന്ന് പറഞ്ഞാൽ, എയർടെല്ലിന്റെ ഒരു ടവർ വരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും കമ്പനികളുടെ ഒരു ടവർ വരുന്നു എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള ചുറ്റും താമസിക്കുന്ന ആളുകൾ മുഴുവനും ഒത്തുചേർന്ന് ഇതിനെന്തുണ്ട് തടയിടാൻ എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്റെ വീട്ടിന്റെ പരിസരത്തിന് വേണ്ട എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർക്കറിയാം ഇത് വലിയ മുസീബത്താണ്, ഇത് നമ്മുടെ തലയുടെ ചുവട്ടിൽ വന്നാൽ ഒരുപാട് രോഗങ്ങൾ വരും എന്ന് മനുഷ്യൻ അറിയാം. പക്ഷേ ആ സുഖത്തിലേക്ക് മനുഷ്യൻ അങ്ങ് ഏർപ്പെട്ടു പോകുമ്പോ മനുഷ്യനത് മറന്നുപോയി. അത് മറക്കാതിരിക്കാനാണ് മഹാനായ മുജാഹിദ് റഹിമഹുള്ള നിങ്ങൾ പറയുന്നത്, ലോക സിദ്ധാവായ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണം, എല്ലാ നിലക്കും കടപ്പെട്ട റബ്ബിനോട് നിങ്ങൾ വഴിപാട് പതിയെ ഉള്ള ഓർമ്മയുള്ളവനാകണം, മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കണം, മനുഷ്യൻ ശാസ്ത്രത്തിൽ കുറെ പുരോഗമിച്ചു എന്ന് മനുഷ്യൻ പറയുന്നു, സയൻസിൽ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നു, എല്ലാറ്റിനും മനുഷ്യന്റെ കയ്യിൽ എന്താ സമ്മാനമായി കിട്ടിയത്? അവസാനം നോക്കിയാൽ ഒരുപാട് ടെൻഷൻ മനുഷ്യൻ സമ്പാദിച്ചു എന്നല്ലാതെ ഇതിലുപരി മനുഷ്യൻ എന്താണ് ഇവിടെ കിട്ടിയത്? ഒരുപാട് നഫ്ഉകൾ, ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം, അതോടൊപ്പം തന്നെ മനുഷ്യൻ മറന്നു പോകുന്ന ഒരുപാട് വിപത്തുകൾ, ഒരുപാട് മുസീബത്തുകൾ, ഒരുപാട് ടെൻഷനുകൾ, ചിലപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ മറന്നു പോവുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, മുമ്പ് കാലങ്ങളിൽ അങ്ങനെ നമ്മളെ കാലത്തൊക്കെ ഇങ്ങനെ ക്യാൻസർ രോഗം ബാധിച്ചു എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നോ? അങ്ങനെയൊന്നും കേൾക്കാറില്ലായിരുന്നു. അതുപോലെ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളാണ് എന്നൊരാളെ കുറിച്ച് പറയുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ലേ. ഇപ്പോ കുറേ കുറഞ്ഞ കാലമേ കിഡ്നി നഷ്ടപ്പെട്ടു എന്ന വിവരം തന്നെ മനുഷ്യന് കിട്ടാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കാലേ ആയിട്ടുള്ളൂ. എന്താ ഇതുകൊണ്ട് മനുഷ്യന് കിട്ടിയത്? എന്താണ് ഇതുകൊണ്ട് മനുഷ്യന് കിട്ടിയത്? ടെൻഷൻ മാത്രമാണ് മനുഷ്യന് സമ്പാദ്യമായി കിട്ടിയത്, വെറും ടെൻഷൻ മാത്രം. അതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു കിഡ്നിക്ക് തകരാറ് വന്ന ഒരാള്, മുമ്പ് കാലങ്ങളിലൊന്നും കിഡ്നിക്ക് ആർക്കും തകരാറ് വരലില്ലേ? ഉണ്ട്, ഒരുപാട് ആളുകൾക്ക് കിഡ്നിക്ക് തകരാറ് വരാറുണ്ടാകാം. എന്നാ ഞാൻ ചോദിക്കുന്നു, അവർ ജീവിക്കുന്ന കാലത്ത് സമാധാനത്തോടെ ജീവിച്ചില്ലേ? ജീവിക്കുന്ന കാലത്ത് അവർ സമാധാനത്തോടെ ജീവിച്ചില്ലേ? എന്താ കാരണം? അയാൾക്ക് കിഡ്നി നഷ്ടപ്പെട്ട വിവരം അറിയില്ല, അതുകൊണ്ട് തന്നെ അയാൾ ജീവിക്കുന്ന കാലത്ത് ഒരു ടെൻഷനും ഇല്ലാതെ അയാൾ ജീവിക്കുകയാണ്, വലിയ സന്തോഷത്തിൽ അയാൾ ജീവിക്കുകയാണ്, ഒരു ടെൻഷനും ഇല്ലാതെ അയാൾ ജീവിക്കുകയാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഒരു കിഡ്നി പോയ വിവരം അയാൾ തന്നെ അറിയില്ല. അറിഞ്ഞാലല്ലേ, അങ്ങനെ കിഡ്നി നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞാലല്ലേ ടെൻഷനുള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഡോക്ടർമാര് കിഡ്നി നഷ്ടപ്പെട്ടു എന്ന വിവരം പറഞ്ഞാൽ, കിഡ്നി നഷ്ടപ്പെട്ടു എന്ന വിവരം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നു, ഇയാളെ കിഡ്നി മാറ്റിവെച്ചാൽ തന്നെയും അള്ളാഹു കണക്കാക്കിയതിന്റെ അപ്പുറം ഇയാൾക്ക് ജീവിക്കാൻ കഴിയൂ? അതുകൊണ്ടല്ലേ ഡോക്ടർമാര് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യമായി അവരാവശ്യപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറണമെങ്കിൽ അതേ ഇയാളൊന്ന് എഴുതി ഒപ്പിട്ട് തരണം. എന്താ എഴുതി ഒപ്പിടേണ്ടത്? കിഡ്നി മാറ്റാൻ വേണ്ടി ഇയാൾക്ക് മയക്കാൻ പോവാണ്, ഇയാൾക്ക് മരുന്ന് കുത്തിവെക്കാൻ പോവാണ്. അങ്ങനെ മരുന്ന് കുത്തിവെച്ചാൽ അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇയാളെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടർമാരായ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇത് എഴുതി കൊടുക്കാതെ ഒരു രോഗിയെയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നില്ല അല്ലേ? ഒരു രോഗിയെയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന്റെ മുമ്പ് തന്നെ അവർ എഴുതിപ്പിക്കുകയാണ്, ഇയാളെ കിഡ്നി മാറ്റിവെച്ചിട്ട് ഇയാൾ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് അയാളെ ശരീരത്തിൽ അടിച്ചിരുന്ന മരുന്ന്, മയക്ക് അയാളെ മയക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ തെറിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മരുന്ന്, അത് തിരിച്ച് അയാളെ പഴയതുപോലെ ആകുമോ എന്ന് പോലും ഉറപ്പ് പറയാൻ ഡോക്ടർമാർക്ക് കഴിയില്ല. ഇനി ഒരാളെ കിഡ്നി മാറ്റിവെച്ചു, മാറ്റിവെച്ച അന്നത്തെ ദിവസം തന്നെ മരിച്ചുപോയത് നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പൊ കിഡ്നി മാറ്റിവെച്ചത് കൊണ്ട് ജീവിക്കുമോ ഇല്ല? ഒരു മനുഷ്യൻ ജീവിക്കാൻ ലോക സിട്ടാവായ റബ്ബ് കണക്കാക്കിയൊരു സമയമുണ്ട്, അതിന്റെ അപ്പുറം കിഡ്നി മാറ്റിയാലും ജീവിക്കൂല, മാറ്റിയില്ലെങ്കിലും ജീവിക്കൂല. എന്തായാലും അവന് റബ്ബ് കണക്കാക്കിയ ഒരായുസുണ്ട്, അതിന്റെ അപ്പുറം ഒരു സെക്കൻഡ് പോലും ഒരു മനുഷ്യനും ജീവിക്കാനുള്ള വഴിയില്ല, ജീവിക്കാനുള്ള വകുപ്പുകളില്ല. ജീവിക്കുന്നത് എല്ലാവരും കണക്കാക്കിയ സമയം മാത്രം. അപ്പൊ ഇയാൾക്ക് കിട്ടിയത് എന്താണ്? ഡോക്ടർമാര് ഇയാളെ നോക്കിയിട്ട് എന്താണ് ഇയാൾക്ക് സംഭാവനയായിട്ട് കൊടുത്തത്? കൊടുത്തത് ഇങ്ങക്ക് കിഡ്നിയില്ല, ഇനി ജീവിക്കുന്ന കാലം മുഴുവൻ ടെൻഷനായിട്ട് ജീവിച്ചോളി അല്ലേ. മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടാകൂല, വേണ്ടതുപോലെ വെള്ളം കുടിക്കാൻ ഈ ഡോക്ടർമാര് സമ്മതിക്കൂല, ഒന്നിനും സമ്മതിക്കൂല. ഒരുപാട് നല്ല വശങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്,
ഇത്തരം നല്ല വശങ്ങളുടെ പിന്നിൽ ഇത്തരം ഒരുപാട് മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ, അല്ലെങ്കിൽ അറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ മനുഷ്യൻ മറന്നു പോവുകയാണ്. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയാൻ ഒരുപാട് ആളുണ്ട്. മനുഷ്യൻ IT യുഗത്തിൽ ഒരുപാട് വളർന്നു എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. മനുഷ്യൻ ഒരുപാട് യുഗങ്ങളിൽ പല മേഖലകളിലും മനുഷ്യൻ വളർന്നു എന്ന് പറയാൻ ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ ധിക്കാരം കാണിക്കാനും ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, മനുഷ്യൻ ആലോചിക്കുന്നില്ല ഇതിൻ്റെ പേരിൽ സമ്പാദിക്കുന്ന ഇത്തരം ടെൻഷനുകളെ കുറിച്ച്, ഇത്തരം അതേ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുജാഹിദ് റഹിമഹുള്ള തങ്ങൾ പറയാണ്, അതേ ലോക സിട്ടാവായ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണം, അവനെതിരെ ചെയ്യാൻ പാടില്ല. ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്, അവനെ മറക്കാതെ ജീവിക്കലാണ്, അവനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കലാണ്. ഒരു സെക്കൻഡിലും റബ്ബിനെ മറക്കാൻ അടിമക്ക് നിർവാഹമില്ല. ഉടമസ്ഥനായ റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം. അടിമ എപ്പോഴും ലോകസിട്ടാവായ റബ്ബിനോട് നന്ദിയുള്ളവനാകണം. റബ്ബിനോട് നന്ദി കേട് ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ അടിമപ്പെട്ടു പോകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണെന്ന് മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ എഴുതി വെക്കുന്നു. ലോക സിട്ടാവായ റബ്ബിനെ ഭയന്ന് ജീവിക്കണം. അത് തന്നെയാ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ആരെങ്കിലും അല്ലാഹനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, ലോക സിട്ടാവായ റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ, ലോക സിട്ടാവായ റബ്ബിനെ ഭയന്ന് ജീവിച്ചാൽ, ആ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ, ആ റബ്ബിനെ ഭയന്ന് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചാൽ, അവരാണ് വിജയം കൈവരിച്ചവര് ജനങ്ങളെ. പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വലിയ അതേ റോമിന്റെ ഭരണാധികാരിയായിരുന്ന വലിയ ഭരണാധികാരി, ആ ഭരണാധികാരി ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഈ ആയത്താണ്. ഈ ആയത്ത് കാരണമാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം. വമയ ഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, അവന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ എന്ന് പറയുന്ന ഈ ആയത്ത് കാരണം റോമിന്റെ വലിയൊരു ഭരണാധികാരി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആരെ കാലത്ത്? മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഈ റോമിന്റെ ഭരണാധികാരി ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റോമിന്റെ ഭരണാധികാരി പറയാണ്, ലഖദ് വജദ്തു ഫീ കിതാബിക്കും ആയതൻ, ഞാൻ തീർച്ചയായും എനിക്കൊരു നിങ്ങളുടെ കിതാബിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ലഭിച്ചിട്ടുണ്ട്. ജമഅതു കുല്ലമാ ഫിൽ കുതുബിസ് സമാവിയ, എല്ലാ വാനലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും അതേ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഒരുമിപ്പിച്ചിരിക്കുന്ന ഒരായത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫഖാല ഉമറു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാഹിയ, ഏതാണ് ആ ആയത്ത്? അപ്പൊ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ റോമിന്റെ ഭരണാധികാരി ഓതിക്കൊടുത്ത ആയത്താണ്, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഭയപ്പെട്ടാൽ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, അവന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ, അവരാണ് വിജയം കൈവരിച്ചവരെന്ന് പറയുന്ന ഈ ആയത്ത്. ഉടനെ തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഓതിക്കൊടുത്തു. ഓതിക്കൊടുത്തപ്പോൾ ഈ പറയുന്ന റോമിന്റെ ഭരണാധികാരി തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഓ ഉമർ ബിൻ ഖത്താബ്, ഇലൈക തഫ്സീറഹ യാ അമീറുൽ മുഅ്മിനീൻ കമാ ഫഹിംതുഹാ, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല തഫ്സീർ, ഞാനത് വളരെ വലിയ തഫ്സീറാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു തഫ്സീർ അതിനുണ്ട് ഉമർ ബിൻ ഖത്താബ്, തങ്ങളെ ഞാൻ അങ്ങയുടെ മുന്നിൽ വെക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റോമിന്റെ ഭരണാധികാരി ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ സമ്മതം കൊടുക്കുന്നു. ഈ റോമിന്റെ ഭരണാധികാരി അതിന് തഫ്സീർ പറയുന്നു, വമൈ യുത്ഇല്ലാഹ ഫിൽ ഫറായിലി, അല്ലാഹുവിനെ ഫറളിനെ അതേ ഫറളായ വിഷയങ്ങളിൽ മുഴുവനും
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ മുഴുവൻ വിഷയങ്ങളിലും ലോക സിട്ടാവായ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്. ലോക സിട്ടാവായ റബ്ബിന്റെ പ്രിയപ്പെട്ട ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, ആ ചര്യയിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊരിയ മുറുകെ പിടിച്ച് വഴിപ്പെടലാണ്. അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലയളവിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്തുണ്ടായ തെറ്റുകളെ കുറിച്ച് ചിന്തിച്ച്, അവന്റെ ജീവിതത്തിൽ അവന്റെ അതേ ജീവിതത്തിൽ കഴിഞ്ഞു പോയ അർജും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ നിലക്ക് സംഭവിച്ചു പോയ തെറ്റുകളില്ലേ, ആ തെറ്റുകളിൽ നിന്ന് റബ്ബിനെ ഭയന്നിട്ട് റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നവനുമാണ്. ആ റബ്ബിനോട് അങ്ങനെ പൊറുക്കലിനെ ചോദിച്ച് ജീവിക്കുന്നവൻ, അവന്റെ പ്രത്യേകത എന്താണ്? അവൻ അതേ വലിയ വിജയം കൈവരിച്ചവനാണ്. ആരാണ് ആ വിജയം കൈവരിച്ചവൻ? വൽ ഫായിസു, വിജയം കൈവരിച്ചവൻ എന്ന് പറഞ്ഞാൽ, ഉമൻ സുഹസിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്നാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവൻ, അവനല്ലേ യഥാർത്ഥത്തിൽ വിജയം കൈവരിക്കുന്നവൻ, അവനല്ലേ യഥാർത്ഥത്തിലുള്ള പൗരത്വം വാങ്ങുന്നവൻ, അവനല്ലേ യഥാർത്ഥത്തിലുള്ള പൗരത്വത്തിന്റെ ഉടമസ്ഥൻ, അവനല്ലേ യഥാർത്ഥത്തിൽ പൗരത്വം സ്വീകരിക്കുന്നവൻ. ആ പൗരത്വത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു മനുഷ്യനങ്ങ് കടന്നു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങേണ്ടതില്ല, ആ സ്വർഗത്തിൽ നിന്ന് അവൻ മടങ്ങേണ്ടതില്ല. അവിടെ നിന്നെ ആരും അവിടെ ആക്ഷേപിക്കാനില്ല, ആരും ചീത്ത പറയാനില്ല, നിന്റെ പോരായ്മകൾ നോക്കി ചിരിക്കാനില്ല, നിന്റെ പോരായ്മകൾ നോക്കിയിട്ട് തമാശയാക്കാനില്ല, അവൻ കളിയാക്കാനില്ല, ആവശ്യമില്ലാത്തത് പറയാനില്ല, വേണ്ടാത്ത സ്ഥലങ്ങളിൽ അവൻ ഇടപെടാനില്ല. ആ സ്വർഗത്തിൽ മറ്റുള്ളവന്റെ പോരായ്മ നോക്കേണ്ട ബേജാറിയിലല്ല, മറ്റുള്ളവന്റെ പോരായ്മയുടെ പിന്നാലെ പോകേണ്ട പേടിയിലല്ല, മറിച്ചോ ആ സ്വർഗത്തിൽ ജീവിക്കുന്ന ഓരോ മുഅ്മിനും അവനെ കിട്ടിയിരിക്കുന്ന ബഹുമാനത്തിന്റെ സന്തോഷത്തിലാണ്, അവനെ കിട്ടിയിരിക്കുന്ന ആദരവിന്റെ സന്തോഷത്തിലാണ്, അവനെ കിട്ടിയിരിക്കുന്ന റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഇക്റാമിൽ അവൻ സംതൃപ്തനാണ്. അതുകൊണ്ട് തന്നെ എത്ര താഴ്ന്ന നിലക്കുള്ള സ്വർഗത്തിലാണെങ്കിലും, എത്ര ഉന്നത തലത്തിലുള്ള സ്വർഗത്തിലാണെങ്കിലും, അവന്റെ മനസ്സിലൊരു മനക്ലേശമില്ല, അവന്റെ മനസ്സിലൊരു ടെൻഷൻ ഇല്ല, അവന്റെ മനസ്സിൽ ബേജാറില്ല, അവന്റെ കിഡ്നി നഷ്ടപ്പെടുമോ എന്ന ഭയമില്ല, അവനെ ക്യാൻസർ പിടികൂടുമോ എന്നുള്ള ഭയമില്ല, മക്കള് ചീത്തയായി പോകുമോ എന്ന പേടിയില്ല, പാപ്പ ഏതേ എങ്ങനെയെങ്കിലും മതപ്പൊതിച്ചു പോകുമോ എന്നുള്ള ചിന്തയില്ല, കുടുംബങ്ങളെ ധിക്കരിക്കുമോ എന്നുള്ള പേടിയില്ല, പാപ്പ വേണ്ട ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമോ എന്നുള്ള ചിന്തയില്ല. എന്താ കാരണം? അവൻ കടന്നിരിക്കുന്ന സ്വർഗം ഖാലിദീന ഫീഹാ, എന്നും ജീവിക്കുന്ന ലോകമാണ്, എന്നും സമാധാനത്തോടെ ജീവിക്കാനുള്ള ലോകമാണ്. അല്ലാഹ് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നീ അത്തരം സ്വർഗത്തിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒത്തുചേരാനുള്ള തൗഫീഖ് അടിമകളായ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അതിന് അനിവാര്യമായ ഒന്നാമത്തെ ഉപദേശമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ച് മഹാനായ അതേ ഉമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ കൊടുത്ത ഉപദേശം, ഉസീക ബിതഖ്വല്ലാഹ്, ഓ മുആദേ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ജീവിതം സമ്പാദിക്കണേ. രണ്ടാമത്തേത് മഹാനായ മുആദ് തങ്ങളോട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം, വസ്ദഖിൽ ഹദീ, കളവ് പറയാൻ പാടില്ല, സത്യം മാത്രം സംസാരിക്കണം, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവനാകണം. ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ലതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്തിയല്ലാന്ന് ആവശ്യമില്ലാത്തവരായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത സദസ്സാണ് ഈ സദസ്സ്. എനിക്കറിയാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണുമ്പോൾ കൂടെ സ്വാദ് എന്നെഴുതി ബ്രാക്കറ്റിൽ എഴുതുന്നതിന് പകരം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പൂർണ്ണമായി എഴുതി വെച്ചതിൻ്റെ കാരണത്താൽ
പൂർണ്ണമായി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം കിതാബുകളിൽ എഴുതിയതിന്റെ കാരണത്താൽ ഊഫിറലീ എന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു പോയി വഉദ്ഖിലനീ അൽജന്നാ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുപോയി ഞാൻ സ്വർഗത്തിലെത്തിപ്പോയി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരുപാട് മഹാന്മാരില്ലേ ആ നിലക്ക് വലിയ ബഹുമാനമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ഞാൻ പറയേണ്ടതില്ല അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഫതഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് ഓതൽ വെള്ളിയാഴ്ച ദിവസം സുന്നത്താണ് അത് പള്ളിയിൽ പോകുന്നവർക്കും പള്ളിയിൽ പോകാത്തവർക്കും വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതൽ സുന്നത്ത് തന്നെയാണ് പള്ളിയിൽ പോകുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് അൽ കഹ്ഫ് ഓതൽ സുന്നത്ത് എന്നുള്ള ധാരണ അത് തെറ്റാണ് സ്ത്രീകൾക്കും ഓതാൻ പറ്റുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതൽ സുന്നത്ത് തന്നെയാണ് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ടത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി അല്ലെ വ്യാഴാഴ്ച രാത്രിയിലെ ദിവസം വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാവിലെ അൽ കഹ്ഫ് ഓതൽ സുന്നത്താണ് വെള്ളിയാഴ്ച പകലിലും അൽ കഹ്ഫ് ഓതൽ സുന്നത്താണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാ പകലിൽ ഏറ്റവും സൂറത്തുൽ കഹ്ഫ് ഓതാൻ ബഹുമാനമുള്ള സമയം അത് സുബ്ഹ് നിസ്കരിച്ച ഉടനെയുള്ള സമയമാണ് ഫതഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം എന്താണ് അതിന് കാരണം പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ് സുബഹിസ്കരിച്ച ഉടനെ തന്നെ ഓതുകാൻ വേണ്ടിയുള്ള കാരണം പറഞ്ഞത് സുന്നത്തിനെ പിന്തിപ്പിക്കുന്നതിന് പകരം പരമാവധി എത്രയും പെട്ടെന്ന് ഖൈറുകള് ഖൈറിലേക്ക് ഉളരി വരണമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരമാവധി അൽ കഹ്ഫ് 12 മണി കഴിഞ്ഞിട്ടോതാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പരമാവധി സൂറത്തുൽ കഹ്ഫ് എത്ര കൂടുതൽ സ്വഭയസ്കാരം കഴിഞ്ഞത് മുതൽ എത്ര കൂടുതൽ ഓതാൻ കഴിയോ അത്രയും കൂടുതൽ ഓതണം വാരിദായ അത്തരം അതേ ഖുർആൻ അതേ സൂറത്തുൽ കഹ്ഫും അതുപോലെ സ്വലാത്തുമാണ് വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് മുമ്പ് കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന രണ്ടാമത്തത് വഇഖ്സാറുസ്സലാത്തി അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്താണ് രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കൽ ധാരാളം അധികരിപ്പിക്കൽ സുന്നത്താണ് യൗമഹാ വലൈലതഹാ രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ എത്ര കൂടുതൽ സലാത്ത് ചെല്ലാൻ കഴിയോ അത്രയും സലാത്ത് ചൊല്ലണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എത്ര കൂടുതൽ സലാത്ത് ചെല്ലാൻ കഴിയോ അത്രയും കൂടുതൽ സലാത്ത് ചെല്ലണം സലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയം കൈവരിക്കാനുള്ള വലിയൊരു വഴിയാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ മൂന്നാമത്തത് പറഞ്ഞതുകൊണ്ട് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ദുആയിനെ ധാരാളം അധികരിപ്പിക്കൽ സുന്നത്താണ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട് അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് കാണാം 5 രാത്രികൾ ദുആക്ക് ഇജാബത്തുള്ളതിനെ കുറിച്ച് എണ്ണി പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെള്ളിയാഴ്ച രാവ് വലിയ ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് അതുപോലെ ചെറിയ പെരുന്നാളിന്റെ രാത്രി വലിയ ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് സാധാരണ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് അനുഷ്ഠിച്ച് വെള്ളിയാഴ്ച അത് പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി ഇതുവരെ കൃത്യമായി ജമാഅത്തിനെ പങ്കെടുത്തു ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയില്ല ഭയങ്കര തക്വയിൽ ജീവിച്ചു വലിയ ചെറിയ പെരുന്നാളിന്റെ രാത്രി ആകുമ്പോഴേക്ക് മഗ്രിബിന്റെ ജമാഅത്ത് ഉണ്ടാകൂല ഇഷാഇന്റെ ജമാഅത്ത് ഉണ്ടാകൂല ഒരു ജമാഅത്ത് ഉണ്ടാകൂല വേർക്കാനും നേരം ഉണ്ടാകൂല ചോദിക്കാനും നേരം ഉണ്ടാകൂല പെരുന്നാളിന്റെ തിരക്കിലാണ് അന്നത്തെ രാത്രി വലിയ ഇജാബത്തുള്ള രാത്രിയാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു അതുപോലെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു അതുപോലെ വലിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി വലിയ ഇജാബത്തുള്ള രാത്രിയാണ് വലിയ പെരുന്നാളിന്റെ രാവ് എന്ന് പറയുന്നത് അതുപോലെ റജബിന്റെ 1-ാമത്തെ ദിവസത്തെ രാത്രി റജബിന്റെ 1-ാമത്തെ ദിവസത്തെ രാവ് വലിയ ബഹുമാനമുള്ള രാവാണ് അതുപോലെ ഷഅബാൻ 15-ന്റെ രാവും വലിയ ദുആക്ക് ഇജാബത്തുള്ള 5 രാവുകളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇജാബത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് കാണാൻ കഴിയും ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു വന്നത് സലാത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ ഒരു മടിയില്ലാതെ ചൊല്ലേണ്ട ഒരു സംഗതിയാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് അല്ലാഹു നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാനും അവിടുത്തെ ജീവിതത്തിൽ പലതവണ കാണാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൈപിടിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ ഉപദേശം വസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം സംസാരിക്കുന്ന സ്വഭാവം, നല്ല സത്യം പറയുന്നവനാകൽ ജീവിതത്തിൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. തഖ്വ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വസിദ്ഖിൽ ഹദീസ്. ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നു വകുൻ സ്വാദിഖം ഫീ ഹദീസിക, നീ നിന്റെ സംസാരത്തിൽ നല്ല സത്യം പറയുന്ന സത്യവാനാകണം, സാദിഖാകണം, കളവ് പറയുന്നവനാകാൻ പാടില്ല. അതുകൊണ്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലൈക്കും ബിസ്സിദ്ഖി, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അലൈക്കും ബിസ്സിദ്ഖി, നിങ്ങൾ സത്യം മുറുകെ പിടിക്കണേ. ഫഇന്നസ്സിദ്ഖാ, തീർച്ചയായും സത്യം എന്ന് പറയുന്നത് യഹ്ദി ഇലൽ ബിരി, അത് നിങ്ങളെ നന്മയിലേക്ക് എത്തിക്കുന്നതാണ്. വൽ ബിറു യഹ്ദി ഇലൽ ജന്ന, നന്മ ചെയ്യുന്ന സ്വഭാവം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ വീണ്ടും പറയുന്നു വമാ യസാലുർ റജുലു യസ്ദുഖു വയതഹറ സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു മനുഷ്യൻ സത്യം മാത്രം സംസാരിക്കുന്നു, സത്യത്തിൽ തന്നെ പിടിച്ചുറച്ചു നിൽക്കുന്നു, എന്ത് വന്നാലും അവൻ കളവ് പറയൂല, ഏതുവരെ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ലോക സിട്ടാവായ റബ്ബിന്റെ അടുക്കൽ അവനെ സത്യമായി എഴുതപ്പെടുന്നത് വരെ. ആ നിലക്ക് സത്യം മാത്രം സംസാരിക്കാനുള്ള നല്ല മനസ്സ് നമ്മൾ സമ്പാദിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശമാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിച്ച് ജീവിക്കണേ. വൽകദിബ, എന്തിനാ സൂക്ഷിച്ച് ജീവിക്കേണ്ടത്, കളവ് പറയുന്നതിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഫൈനൽ കദിബ, തീർച്ചയായും കളവ് എന്ന് പറയുന്നത് യഹ്ദി ഇലൽ ഫുജൂർ, അത് നിങ്ങളെ തമ്മാടി തരങ്ങളിലേക്ക് നയിക്കുന്നതാണ്. കളവ് പറയുന്ന സ്വഭാവമുണ്ടോ അറിയാതെ ജീവിതത്തിൽ? നമ്മൾ അറിയാതെ ജീവിതത്തിൽ തമ്മാടിത്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കപ്പെടാനത് കാരണമാകും. എത്ര വലിയ എത്ര വലിയ കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം സംസാരിക്കാനുള്ള സന്ദേഹം സന്മനസ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു തീർച്ചയായും ഫുജൂർ എന്ന് പറയുന്നത്, തമ്മാടിത്തരം എന്ന് പറയുന്നത് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കാൻ അത് കാരണമായി പോയി. وَمَا يَزَالُ الْعَبْدُ يَكْذِبُ وَيَتَحَرَّى الْكَذِبَ حَتَّى يُكْتَبَ إِنَّ اللَّهَ كَذَّابٌ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ധാരാളം ആവർത്തിച്ച് ആവർത്തിച്ച് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കളവിനെ ആവർത്തിച്ച് ഒരു മടിയുമില്ലാതെ കളവ് പറയുന്ന സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ, ഏതുവരെ അവന്റെ ജീവിതത്തിൽ അവൻ കളവ് പറഞ്ഞ അവസാനം അവനെ റബ്ബിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. എന്താ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയത്? കദാബ, അവൻ ധാരാളം കളവ് പറയുന്നവനായി അവനെ അവനെ റബ്ബിന്റെ അടുക്കൽ എഴുതപ്പെടുമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് സത്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപദേശം തന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബകും. സത്യവിശ്വാസികളെ വിളിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളേ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ സത്യം മാത്രം സംസാരിക്കണേ, വളഞ്ഞ സംസാരത്തിന് നിങ്ങൾ നിൽക്കരുത്, നേരായത് ആരെ മുന്നിലും പറയാനുള്ള സന്മനസ് കാണിക്കണേ. യുസ്ലിഹ് ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബകും, അങ്ങനെ സത്യം മാത്രം പറയുന്ന സ്വഭാവമുണ്ടായാൽ
സത്യം മാത്രം സംസാരിക്കുന്ന സ്വഭാവക്കാരനായാൽ നിങ്ങളെ ജീവിതത്തിൽ വലിയ ബഹുമാനം കിട്ടിപ്പോയി. എന്താണ് ബഹുമാനം? യുസ്ലിഹുല്ലക്കും. നിങ്ങളെ സംസാരം നന്നായാൽ നിങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാകാൻ അത് നല്ലതാണ്, നിങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാകാൻ അത് കാരണമാണ്. വയഫിർലക്കും ദുനൂബക്കും, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അത് പുറത്തു കിട്ടാൻ അത് കാരണമാണ്. ജനങ്ങളേ, സത്യവിശ്വാസികളെ വിളിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്താ കാരണം? സ്വതേ സത്യം മാത്രം പറയുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടാകേണ്ട സിഫത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഒരു മുഅ്മിനെ ഭീരുവാകുമോ നബിയേ? ഒരു മുഅ്മിനെ പേടിയുള്ളവനാകുമോ നബിയേ? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നഅം, അവൻ ഭീരുവായേക്കാം. അതേ ഖീല വീണ്ടും ചോദിക്കപ്പെട്ടു, അഫയകൂനു ബഖീല, മുഅ്മിനായ മനുഷ്യൻ പിശുക്കനാകുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നഅം, ചിലപ്പോൾ മുഅ്മിനായ മനുഷ്യൻ പിശുക്കനായേക്കാം. ഖീല അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അഫയകൂനു കദാ ഓ നബിയേ, മൂമിനായ മനുഷ്യൻ കളവ് പറയുന്നവനാകുമോ? ധാരാളം കളവ് പറയുന്ന സ്വഭാവമുള്ളവനാകുമോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഇല്ല. ഭീരുവാകുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂമിനികളുടെ കൂട്ടത്തിൽ ഭീരുക്കൾ ഉണ്ടാകാം. നഅം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേ മൂമിനികളുടെ കൂട്ടത്തിൽ പിശുക്കന്മാരുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എങ്ങനെയാണ്? എന്നാൽ ധാരാളം കളവ് പറയുന്നവരുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലാ, ഈമാനുള്ള മുഅ്മിന് കളവ് പറയൂല. ഈമാനുള്ള മുഅ്മിന് ധാരാളം കളവ് പറയാൻ കഴിയൂല, കളവ് പറയുന്ന സ്വഭാവക്കാരനാകാൻ കഴിയൂല. അങ്ങനെ ജീവിച്ചാലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ മൂന്നേ ആറ് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരണം. മിന്നം ഫുസിക്കും, നിങ്ങളെ ശരീരത്തിന്റെ കാര്യത്തിൽ, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ആറ് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് എന്ത് തരണം? അത് ഗ്യാരണ്ടി തരണം. എന്നാൽ ആറ് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ, ആറ് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി തരാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആറ് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറയുന്നത് എന്താണ് ആറ് കാര്യം? അതിൽ ഒന്നാമത്തേത്, ഉസ്തഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രം പറയണം. വൗഫു ഇദാ വഅത്തും, നിങ്ങൾ ഒരാളോട് കരാർ പറഞ്ഞാൽ ഇത് പാലിക്കണം. നിങ്ങളെറെങ്കിലും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആരോടെങ്കിലും, അതേ നിങ്ങൾ ഏറ്റെടുത്തൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കി വീട്ടിക്കോളണം. നിങ്ങളുടെ അവയവങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട അവയവങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളെ കണ്ണുകളെ സൂക്ഷിക്കണേ, ഹറാമു നോക്കുന്നതിൽ നിന്ന് നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ അടച്ചു വെക്കണേ. നിങ്ങളെ കൈകളെ ഹറാമുകൾ നിങ്ങൾ തടഞ്ഞു വെക്കണേ. ഇങ്ങനെ ആറ് കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഗ്യാരണ്ടി തരാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആറെണ്ണം എണ്ണുമ്പോ എണ്ണിയത്, ഒന്നാമത് തന്നെ എണ്ണി പറഞ്ഞത്, സംസാരിക്കുമ്പോ സത്യം മാത്രം പറയണേ. മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ആയത്തുൽ മുനാഫിഖി സലാസ, കപടന്മാരുടെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. അതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറയുന്നു, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. സ്വർഗം ഗ്യാരണ്ടി കൊടുക്കുന്ന ആൾക്ക്, സ്വർഗം ഗ്യാരണ്ടി കിട്ടപ്പെടേണ്ട ആൾക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം, ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അനാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഗ്യാരണ്ടി ചോദിച്ചത് സത്യം മാത്രം പറയുന്ന നാവ് വേണം എന്നാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപടന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ,
കപടന്മാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വഭാവം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആദ്യം എണ്ണി പറഞ്ഞത് ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയുന്നവനാണ്, അത് ഈമാനില്ലാത്തവന്റെ ലക്ഷണമാണ്, അവൻ മുനാഫിഖിന്റെ ലക്ഷണമുള്ളവനാണ്, കാപട്യമുള്ളവന്റെ ലക്ഷണമുള്ളവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വൈദാ വഅദ അഖ്ലഫ, അവൻ എപ്പോഴെങ്കിലും കരാറ് പറഞ്ഞാൽ അവൻ കരാറ് പാലിക്കൂല, അങ്ങനെയുള്ളവനാണ്. പിന്നെ അവൻ വഞ്ചന നടത്തുന്നവനാണ്. അങ്ങനെ മൂന്ന് അടയാളങ്ങൾ മുനാഫിഖിനെ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് കളവ് പറയുന്നവനാണോ മുനാഫിഖിന്റെ സ്വഭാവമുള്ളവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, എത്രത്തോളം സത്യം പറയുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പ്രാധാന്യം നൽകി എന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് അന സഈമു ബൈതു ഫീ വസ്തിൽ ജന്നാ, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാ, സ്വർഗത്തിൽ നിങ്ങൾക്ക് വീട് തരാ. ആർക്കാണ് ആ വീട്? ലിമൻ തറക്കൽ കദിബ, കളവിനെ കൈയൊഴിക്കുന്നവനാണ്, കളവ് പറയാതെ ജീവിക്കുന്നവനാണ്. വഇൻകാന മാസിഹാ, അവൻ ആളുകളെ ചീരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്, എന്നാലും അവൻ കളവ് പറയൂല. ജനങ്ങളെ ഒന്ന് ചീരിപ്പിക്കാൻ വേണ്ടി പുതിയ കഥയുണ്ടാക്കിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ പ്രസംഗിക്കൂല. കോമഡി താരങ്ങളായിട്ട് അവതരിച്ചു വരുമ്പോ ഇല്ലാത്ത കളവ് പറഞ്ഞിട്ട് അവൻ ആളുകളെ ചിരിപ്പിക്കൂല. അങ്ങനെ ഏത് തമാശയുടെ സമയത്ത് പോലും കളവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനുണ്ടോ അവന് ഞാൻ സ്വർഗം ഗ്യാരണ്ടി തരാ. സ്വർഗത്തിൽ ഞാൻ അവര് വീടൊരു പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞതാരാ? സാദിഖുൽ മസ്ദൂഖ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സത്യത്തിന് മുൻഗണന കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? എന്നാ സത്യത്തിന് തന്നെ മഹാന്മാര് പറയുന്നു, വലം നിങ്ങൾ മനസ്സിലാക്കണേ, അന്ന സിദ്ഖ ദറജാ, ഈ സിദ്ഖ് എന്ന് പറയുന്ന സത്യസന്ധത എന്ന് പറയുന്ന കാര്യം ഒരുപാട് പടിപടികളാണ്, ഒരുപാട് തട്ടുകളിലാണ്. അതിൽ ഒന്നാമത്തെ കാര്യം മഹാന്മാരെണ്ണി പറയുന്നു, സിദ്ഖുൽ ലിസാന്, നാവ് സത്യം മാത്രം പറയുന്ന സംസാരിക്കുന്ന സ്വഭാവമാകലാണ്. അപ്പോ ഏറ്റവും വലിയ പവർ, ഏറ്റവും വലിയ സത്യസന്ധതയുള്ളവൻ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാവ് കൊണ്ട് സത്യം പറയലാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങളങ്ങനെ സത്യം പറഞ്ഞാൽ യുസ്ലിഹലക്കും സത്യം മാത്രം സംസാരിക്കുന്നവരാകുമ്പോ നിങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാകാൻ അത് നല്ലതാണ്. അദ്റജത്തു സാനിയ, രണ്ടാമത്തെ ദർജ എന്താണ്? അസ്സിദ്ഖു ഫിൽ നിയ്യത്തി വൽ ഇറാദ, നല്ല ലക്ഷ്യമുണ്ടാകലാണ്, ലക്ഷ്യത്തിൽ സത്യസന്ധത ഉണ്ടാകലാണ്, ലക്ഷ്യത്തിൽ കളങ്കമില്ലാതിരിക്കലാണ്, നിയ്യത്തിൽ മറ്റൊരാൾ അറിയണമെന്ന ചിന്തയില്ലാതിരിക്കലാണ്, ഏത് കരുത്തും നന്നാക്കല. മൂന്നാമത്തത് മഹാന്മാര് പറയുന്നു, സിദ്ഖുൽ അസ്മ്, തീരുമാനത്തിൽ സത്യസന്ധത ഉണ്ടാകലാണ്, തീരുമാനമെടുക്കുമ്പോൾ അത് സത്യസന്ധത കാണിക്കലാണ്. അതേ നാലാമത്തത് പണ്ഡിതന്മാര് പറയുന്നു, അസ്സിദ്ഖു ഫിൽ വഫാഇ ബിൽ അസ്മി മഹമാ കല്ലഫൗ ഹാദാ മിൻ മശഖതിൻ, എത്ര വലിയ പ്രയാസം വന്നാലും എന്ത് തന്നെ ബുദ്ധിമുട്ട് വന്നാലും സത്യത്തിന് വേണ്ടി പതിയെ സത്യത്തിന്റെ മുന്നിൽ പടിയുറച്ച് നിൽക്കാൻ കഴിയലാണ്. സത്യത്തിന്റെ മുന്നിൽ എന്ത് കഥ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയലാണ്. അദ്റജത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ദർജ എന്താണ്? അസ്സിദ്ഖു ഫിൽ അഅമാൽ, അമലുകളിൽ നല്ല സിദ്ഖ് ഉണ്ടാകലാണ്. മുതലാളി കാണുമ്പോൾ മാത്രം ജോലിയെടുക്കലല്ല, മുതേ ക്യാമറ ഓൺ ആകുന്ന സമയത്ത് മാത്രം ആത്മാർത്ഥത ഉണ്ടാകലല്ല, അതുപോലെ എന്തെങ്കിലും നോക്കുന്നു നിരീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മാത്രം വല്ലാത്ത ആത്മാർത്ഥത ഉണ്ടാകലല്ല. ഇതുപോലെ സ്കൂളുകളിലും കോളേജിലേക്കൊക്കെ ആചർ പട്ടിക പരിശോധിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത ആത്മാർത്ഥത തോന്നാറുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും വന്ന് പരിശോധിക്കൂ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥതയല്ല. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ എനിക്ക് വിജയം കിട്ടണമെങ്കിൽ എന്റെ അമലുകളിൽ മുഴുവനും സത്യസന്ധത കാണിക്കേണ്ടതുണ്ടല്ലോ.
ഈ നിലക്ക് ചിന്തിച്ച് ജീവിക്കുന്നവനാരോ, ഈ അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാരോ, അതിന്റെ ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വൽ മുറാദു ഇസ്തിവാഉ ശരീരത്തി വൽ അലാനിയ, പരസ്യവും രഹസ്യവും ഒരുപോലെ പതിയെ റബ്ബിന്റെ മുന്നിൽ കാണുന്നു എന്ന ബോധത്തോട്, എന്റെ റബ്ബ് അറിയുന്നു എന്നുള്ള ബോധത്തോടുകൂട് ആ റബ്ബ് കാണാൻ വേണ്ടി പ്രവർത്തിക്കലാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, മുതലാളിയെ ബോധ്യപ്പെടുത്താനല്ല, ഉസ്താദിനെ ബോധ്യപ്പെടുത്താനല്ല, ശിഷ്യനെ ബോധ്യപ്പെടുത്താനല്ല, നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല, കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താനല്ല, ഉമ്മാനെ ബോധ്യപ്പെടുത്താനല്ല, ബാപ്പാനെ ബോധ്യപ്പെടുത്താനല്ല, ഇവരാര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്റെ ലോക സിട്ടാവായ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ അവനല്ലേ യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ. ഇത് അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നല്ല വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണോ, ലോക സിട്ടാവായ റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കുന്ന മൂമിനാണോ, ആ റബ്ബിൽ അവന്റെ വിശ്വാസം എത്രത്തോളം ദൃഢനിഷ്ഠമാകുന്നുണ്ടോ, ആ വിശ്വാസിയുടെ പ്രത്യേകത എന്താണ്? അവന് സിറും അതേ അലലും എല്ലാ രഹസ്യവും എല്ലാ പരസ്യവും അവനൊരുപോലെയാ. എന്താ കാരണം? ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും, ആര് കേട്ടാലും ആര് കേട്ടിട്ടില്ലെങ്കിലും, ആര് അറിഞ്ഞാലും ആര് അറിഞ്ഞിട്ടില്ലെങ്കിലും, എന്റെ സിട്ടാവായ റബ്ബ് അറിയാത്ത സംഗതിയില്ല, ആ റബ്ബ് കേൾക്കാത്ത സംഗതിയില്ല, ആ റബ്ബ് കാണാത്ത സംഗതിയില്ല, ആ റബ്ബ് കേൾക്കാത്തതൊന്നുമില്ല, ആ റബ്ബിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയുന്നതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് കാണുമെന്ന ബോധത്തോടെ ഏത് സമയത്തും ജീവിക്കുന്നവനാരോ, അവനല്ലേ യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. അതുകൊണ്ടല്ലേ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവരുകൾ ഓതേ പതിയെ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞില്ലേ, അവിടുത്തെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പഠിപ്പിച്ചില്ലേ, റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയിനെ കുറിച്ച് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി പ്രസംഗിക്കുമ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളം വിശദമായി ആ ദുആയിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേട്ടാൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബനാ ഇന്നക ഞങ്ങൾ എന്ത് തന്നെ മറച്ചു വെച്ചാലും എന്ത് തന്നെ പരസ്യപ്പെടുത്തിയാലും പരസ്യവും രഹസ്യവും നിന്റെ മുന്നിൽ ഒരുപോലെയാണല്ലോ അല്ലാഹു. ഞങ്ങൾ റബ്ബേ ഇന്നക തഅലമൂ, തീർച്ചയായും നീ അറിയുന്നവനാണ്, മാ നുഖ്ഫി വമാ നുഅലിൻ, ഞങ്ങൾ മറച്ചു വെച്ചതും നിനക്കറിയാം പരസ്യപ്പെടുത്തിയതും നിനക്കറിയാം. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ, ഭൂമിയിലൊന്നും നിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ എനിക്ക് കഴിയൂല, വാനലോകത്തും നിന്റെ മുന്നിലൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. നീ എല്ലാം അറിയുന്ന റബ്ബാണ്, എല്ലാം കേൾക്കുന്ന റബ്ബാണ്, എല്ലാം കാണുന്ന റബ്ബാണ്. നിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന എനിക്ക് അല്ലാ നീ പരസ്യവും പരസ്യവും നന്നാക്കി ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തെങ്കിലും എന്റെ വാലുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വാലുകൾക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ആ റബ്ബ് ഏത് രഹസ്യവും അറിയുമെന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ, ആ റബ്ബ് കാണുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ, ആ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ, അവനെ റബ്ബിനെതിരെ ചെയ്ത് ജീവിക്കാൻ കഴിയൂല, റബ്ബിനോടെതിരെ പ്രവർത്തിക്കാൻ കഴിയൂല. അവൻ അറിയാതെ എന്തെങ്കിലും ചെയ്ത് കളയാമെന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു വരൂല. എന്താ കാരണം? ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ, അവനെല്ലാം അറിയുന്ന റബ്ബല്ലേ. ഈ നിലക്ക് ജീവിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാഹു എന്നെ എല്ലാ സമയത്തും കാണുന്നുണ്ട്,
എല്ലാ സമയത്തും അറിയുന്നുണ്ട്. എന്നെ ജനങ്ങളെല്ലാം അറിയേണ്ടത്, ജനങ്ങളെല്ലാം എന്നെ ബോധ്യപ്പെടേണ്ടത്, ജനങ്ങളിടയിലല്ല ഞാൻ വലിയാകേണ്ടത്, ജനങ്ങളിടയിലല്ല ഞാൻ ബഹുമാനമുള്ളവനാകേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറഞ്ഞില്ലേ, വലിയ ദുആക്ക് ഇജാബത്തുള്ള ഒരു ആള് വരാനുണ്ട്. ആര്? ഒരാൾ നിങ്ങളെ കാലത്ത് വരാനുണ്ട്. ആരെ കാലത്ത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വരാനുണ്ട്. അതാരാ? മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവാണ്. ആ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവും പോയി. മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് പെട്ടെന്ന് നിസ്കരിച്ചങ്ങ് തീർത്തു. കയറി വരുമ്പോ സുന്നത്ത് നിസ്കരിക്കുകയായിരുന്നു. രണ്ടാള് വന്നത് കണ്ടപ്പോ മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു പെട്ടെന്ന് സുന്നത്ത് നിസ്കാരം അങ്ങ് തീർത്തു. എന്തിനാണെന്നല്ലേ ഇവരെ മുന്നിൽ ഞാനൊരു വലിയ നിസ്കാരക്കാരനാണെന്നൊരു ധാരണ അവർക്ക് വന്നു പോകുമോ? അല്ലാ, അവരെ മുന്നിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് വരുമോ എന്ന് ചിന്തിച്ച് പേടിച്ചിട്ടല്ലേ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന സദസ്സിൽ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തു കളഞ്ഞു. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും കാണാം, രാത്രിയിൽ ധാരാളം നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രിയിൽ കരച്ചില് തന്നെ. സാധാരണ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇബാദത്ത് എടുക്കാൻ വേണ്ടി പോകുമ്പോ പ്രത്യേകമായൊരു വസ്ത്രധാരണയിലാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇബാദത്ത് എടുക്കാറുള്ളത്. പക്ഷെ അന്നത്തെ രാത്രിയിൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ശിഷ്യം വന്നിട്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അതേ വധുവെടുക്കാനുള്ള വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാനതിന് ഉറങ്ങിയിട്ടില്ല. എന്താ കാരണമെന്നറിയോ? മഹാനവറുകളെ കുറിച്ച് ഒരാൾ പറഞ്ഞു കളഞ്ഞു, രാത്രിയിൽ ധാരാളം നിസ്കരിക്കുന്നയാളാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്. ഇന്നതൊക്കെ മാറിപ്പോയി. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പരസ്യപ്പെടുത്താൻ എവിടെ സ്റ്റേജ് കിട്ടുമെന്ന് ചിന്തിക്കുന്ന കാലമാണ്. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയാൻ എവിടെയുണ്ട് ആളുണ്ട് എന്ന് നോക്കി നടക്കുന്ന ആളുകളുള്ള കാലമാണ്. അങ്ങനെ പ്രദർശനം നടത്തണമെന്ന് ചിന്തിക്കുന്ന കാലമാണ്. മഹാന്മാരെ സ്വഭാവം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന അമലുകൾ മറ്റൊരാൾ അറിയുമോ എന്ന് പേടിച്ച് ജീവിതം തന്നെ ഇഷ്ടപ്പെടാതെ ജീവിച്ച മഹാന്മാരാണ്. മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിന്റെ തുടക്കത്തിൽ ഒരു സംഭവം കൊണ്ടുവന്നത് കാണാം. മഹാനായ ഇമാം ഖല്യൂബി ഒരു നല്ല ചെറുപ്പക്കാരനായ ഒരു അടിമ, ആ അടിമൻ ഒരു മുതലാളി വാങ്ങിയിട്ട് കൊണ്ടുപോയി. പോകുന്ന സമയത്ത് ഈ അടിമ പറയാണ് മുതലാളിയോട്, എന്റെ അടുക്കൽ മൂന്ന് ഷർത്തുണ്ട് മുതലാളിയായ നിങ്ങൾ പാലിക്കേണ്ട മൂന്ന് ഷർത്ത്. സാധാരണ മുതലാളിയോടല്ല ഷർത്ത് പറയാറുള്ളത്, മുതലാളി തൊഴിലാളിയോടാണ് ഷർത്ത് പറയാറുള്ളത്. പക്ഷെ ഇത് തൊഴിലാളി മുതലാളിയോടാണ് ഷർത്ത്. എന്താണ് ഷർത്ത് എന്ന് ചോദിച്ചപ്പോ തൊഴിലാളി പറയാണ്, നിങ്ങൾ എന്നെ നിസ്കാരത്തെ തൊട്ട് തടയാൻ പാടില്ല, രാത്രിയിൽ എനിക്ക് ജോലി തരാൻ പാടില്ല, മൂന്നാമത്തത് എനിക്കൊരു റൂം വേണം, ആ റൂമിൽ എന്റെ മുതലാളി പോലും കടക്കാൻ പാടില്ല. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിന്റെ തുടക്കത്തിൽ പറയുന്നു, ഈ കുട്ടി അതേ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മുതലാളി ചോദിക്കുന്ന, എവിടെയാ മോനെ നിനക്ക് റൂം വേണ്ടത്, ഏത് റൂമാ മോനെ നിനക്ക് വേണ്ടത്. മുതലാളി റൂമുകൾ മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് തൊഴിലാളിയായ അടിമയായി ചെറുപ്പക്കാരൻ തെരഞ്ഞെടുത്തത് വളരെ വൃത്തിയില്ലാത്ത റൂമാണ്, കണ്ടാൽ കിടക്കണമെന്ന് ചിന്തിക്കാത്ത റൂമാണ്, ഭംഗിയില്ലാത്ത റൂമാണ്. ഉടനെ തന്നെ മുതലാളി ചോദിക്കുന്നു, ഇവിടെ ഒരുപാട് ഭംഗിയുള്ള റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതൊന്നും സെലക്ട് ചെയ്യാതെ നിങ്ങൾ എന്തേ ഈ പഴയ റൂം സെലക്ട് ചെയ്യാനുള്ള കാരണം? ഉടനെ തന്നെ ഈ അടിമ കൊടുത്ത മറുപടി ശ്രദ്ധേയമായ മറുപടിയാണ്, ഓ മുതലാളി, എന്റെ റൂം നന്നാകേണ്ടത് റൂമിന്റെ ഭംഗി കൊണ്ടല്ല, റൂമിലൊട്ടിച്ച ടൈൽസ് നന്നായിട്ടല്ല, റൂമിന്റെ ചുമരിലടിച്ച പെയിന്റ് നന്നായിട്ടല്ല, റൂമിൽ വെച്ച എൽ ഇ ഡി ബൾബിന്റെ ഭംഗി
ഭംഗിയുണ്ടല്ലോ, റൂമിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിന്റെ കളർ കൊണ്ടല്ലോ, മറിച്ചോ എന്റെ റൂമിന് ഭംഗി ഉണ്ടാകേണ്ടത് എങ്ങനെയാ? എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നൊരു റബ്ബില്ലേ, ആ റബ്ബിന് ഇബാദത്ത് എടുത്തിട്ടാ എന്റെ റൂമിന് ഭംഗി ഉണ്ടാകേണ്ടത്. അതല്ലാത്ത ദുന്യാവിന്റെ ഭംഗിയെ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനൊരു ഭംഗിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. മുതലാളിയോട് ഈ തൊഴിലാളി പറയുന്ന, ഇനി എന്റെ റൂമിൽ നിങ്ങൾ കയറാൻ പാടില്ല, എന്റെ റൂമിൽ നിങ്ങൾ വന്ന് നോക്കാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? ഈ തൊഴിലാളിയുടെ ഉദ്ദേശം എന്താണ്? രാത്രി മുഴുക്ക ആ റൂമിൽ ഇരുന്ന് നിസ്കരിക്കണം, ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. പിന്നെ അതിന് റൂമിന്റെ ആവശ്യമുണ്ടോ? എവിടെയും സുജൂദ് ചെയ്യാൻ കഴിയൂലേ? റൂമിന്റെ ഉള്ളിലായാലേ മറ്റൊരാൾ അറിയാതെ സുജൂദ് ചെയ്യാൻ കഴിയൂ. ഞാൻ ധാരാളം നിസ്കരിക്കുന്നവനാണ് എന്ന് എന്റെ മുതലാളി അറിയാൻ പാടില്ല, എന്റെ നാട്ടുകാരറിയാൻ പാടില്ല, എന്നെ ഇഷ്ടപ്പെടുന്നവരറിയാൻ പാടില്ല, എന്നെ വെറുക്കുന്നവരും അറിയാൻ പാടില്ല, ഒരാളും അറിയാൻ പാടില്ല. എന്റെ ഇബാദത്ത് അറിയേണ്ടത് എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ ഇബാദത്ത് സമർപ്പിക്കേണ്ടത്, ജനങ്ങളറിയാനല്ല. ഇത് കേട്ടപ്പോ മുതലാളി തീരുമാനിച്ചു, അയാളെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, അയാൾ അയാളെ ഇബാദത്തുമായി ജീവിക്കട്ടെ, ഞാൻ അയാളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. പകലിൽ മാത്രം ഡ്യൂട്ടി കൊടുത്തിട്ടാണ് അയാളെ ജീവിതം. ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. ഒരു ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് വഴുകി വന്ന മുതലാളി വീട്ടിലേക്ക് വരുമ്പോ കാണുന്നത് വീട്ടിന്റെ മേൽക്കൂര കാണാനില്ല. രാത്രിയിൽ നോക്കുമ്പോ വീട്ടിന്റെ മേൽക്കൂര കാണാനില്ല, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനായ അടിമയുടെ റൂമിന്റെ മേലെയുള്ള മേൽക്കൂര കാണുന്നില്ല. കാണുന്നില്ല എന്ന് മാത്രമല്ല, ആ റൂമിലേക്ക് വാനലോകത്തേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വല്ലാത്ത പ്രകാശം ആകാശത്ത് നിന്ന് ആ റൂമിലേക്ക് വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ ഈ മുതലാളിക്ക് തോന്നി, എന്താണ് എന്റെ അടിമക്കുള്ള ഇത്ര വലിയ പ്രത്യേകതയൊന്നെന്നറിയണം. ഞാൻ ആ റൂമിന്റെ പരിസരത്ത് പോയിരുന്നപ്പോ അടിമ ദ്വാ ചെയ്യുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. എന്തിനാ ദ്വാ ചെയ്യുന്നത്? റബ്ബിനോട് ഉദ്ർ ബോധിപ്പിക്കുന്നു, അല്ലാ ഞാൻ പാവപ്പെട്ട അടിമയാണ്, എന്റെ മുതലാളിയുടെ അടിമയാണ് ഞാൻ. അയാൾക്ക് പകലിലെങ്കിലും ഞാൻ ഹിദ്മത്ത് ചെയ്തു കൊടുക്കണം, പകലിലെങ്കിലും ഞാൻ അയാൾക്ക് സേവനം ചെയ്തു കൊടുക്കണം. എന്റെ ആഗ്രഹം പകലിലും കൂടി നിസ്കരിക്കാനാണ്, പകലിലും കൂടി നിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാനാണ്. അഖറബുമായ കുനുല്ലബുദു, അടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സർവ അമ്പിയാക്കളും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി ഇസ്രാഇ മിഅ്റാജിന്റെ യാത്രയിൽ ഒരുമിച്ച് കൂടിയ വേളകളിലൊക്കെ നിസ്കാരത്തിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്നല്ലേ പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്നത് അമ്പിയാക്കളും മരണത്തിന്റെ ശേഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചൊരു കർമ്മമാണ്. കാരണം അടിമ ലോകസിട്ടാവായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദിൽ കിടക്കുന്ന സമയം. അതിന്റെ ബഹുമാനം സുജൂദിൽ കിടക്കുന്നവർക്കേ അറിയാൻ കഴിയൂ. എങ്ങനെ സുജൂദിൽ കിടക്കുന്നവർ? ലോകസിട്ടാവായ റബ്ബിനെ ഭയന്ന് സുജൂദിൽ കിടക്കുന്നവർ. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ സുജൂദിൽ കിടന്നിട്ടവർക്ക് മനസമാധാനം കിട്ടുന്നില്ല, എത്ര സുജൂദ് ചെയ്തിട്ടും ഖുശു മതിയാകുന്നില്ല എന്നുള്ള ഭയമാണ്, ഖുശു മതിയാകുന്നില്ല എന്നുള്ള പേടിയാണ്. അവരവരെ ഉമ്മമാരടുക്കൽ പോയി ചോദിച്ചില്ലേ, ഉമ്മ നിങ്ങൾ ഞാൻ വയറ്റിലുള്ള സമയത്ത് എന്തെങ്കിലും ഹറാമ് കഴിച്ചു പോയോ? ഹറാമ് നിങ്ങൾ ഞാൻ വയറ്റിലുള്ള സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്തം എന്റെ ശരീരത്തിലെത്തിയതിന്റെ കാരണത്താലാണ് എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ വേണ്ടതുപോലെ റബ്ബിനെ ഭയന്ന് സുജൂദ് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയതുമ്മ. ഹറാം ശരീരത്തിൽ കിടക്കുന്ന ജനതയെ ശരീരമുള്ള ഹറാമായ രക്തം ശരീരത്തിലൂടുന്ന ശരീരത്തിന് നിസ്കാരത്തിന്റെ ലദ്ദത്തറിയൂല, നിസ്കാരത്തിന്റെ ഗുണമറിയാൻ കഴിയൂല. അതേ സ്ഥാനത്ത് നിസ്കാരത്തിന്റെ ലദ്ദത്തെറിഞ്ഞവനോ ആ നിസ്കാരത്തിൽ നിന്ന് വിശ്രമിക്കൂല. പിന്നെയല്ലേ സുജൂദിലെത്തിയാൽ കടന്നുറങ്ങാമെന്ന് ചിന്തിക്കല്, പിന്നെയല്ലേ സുജൂദൊന്ന് അല്പം നീണ്ടു കിട്ടിയാൽ അവിടെ ഒന്നുറങ്ങാമെന്ന് ആലോചിക്കല്, അതേ സുജൂദ് കൂടുതലുണ്ടായാൽ അവിടെ ഒന്ന് ഉറങ്ങി തീർക്കാമെന്ന് ചിന്തിക്കല്. സുജൂദിൽ കിടക്കുന്ന മഹാന്മാര് മുഴുവനും ചിന്തിക്കുന്നത് ഇവിടെ ഒന്ന് കിടന്ന് മരിച്ചാൽ എന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയത്ത് എനിക്ക് മരിക്കാൻ കഴിയുമല്ല. അല്ലാഹ്
ചില ചരിത്രങ്ങൾ മഹാനായ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്നാണ് മരിച്ചത് എന്ന് പറഞ്ഞ ചില ചരിത്രങ്ങൾ കാണാം. അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ വിദേശത്ത് അതേപോലെ യു എയിൽ ദുബായിൽ ഔഖാഫ് ഇറക്കുന്ന ഒരു ഗ്രന്ഥം കാണാം. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ വിഷയം എന്നറിയോ? സുജൂദിൽ കിടന്ന് മരിച്ച മഹാന്മാർ, ഒരുപാട് മഹാന്മാരെ പേരതിൽ എണ്ണി പറഞ്ഞത് കാണാം. അള്ളാഹുവുമായി അടുത്ത് നിൽക്കുന്ന സമയത്ത് മരിക്കാൻ കഴിയില്ലേ? അത് ജീവിതത്തിലെ വലിയ ഭാഗ്യമല്ലേ? വലിയ തൗഫീഖല്ലേ? ഈ അടിമ അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അള്ളാഹ അങ്ങനെ പകലിലും കൂടി എനിക്ക് നിനക്ക് സുജൂദി ചെയ്യാൻ കഴിയണമായിരുന്നു, പക്ഷെ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഞാൻ എന്റെ അടിമന ഉടമയോട് കടപ്പെട്ടവനല്ലേ, ആ ഉടമയുടെ കൂടെ ജോലിയെടുക്കാൻ കടപ്പെട്ടവനല്ലേ, അതുകൊണ്ട് എനിക്ക് പകലിൽ നിന്റെ മുന്നിൽ അതേ ഇബാദത്തിൽ കൂടുതലായി കഴിയാൻ കഴിയാത്തതിന് ഞാൻ നിന്നോട് ഉദുർ ബോധിപ്പിക്കുന്നു അല്ലാഹ്. ഇത് പറഞ്ഞ് കരയുന്ന അടിമയെ കണ്ടപ്പോ ഈ മുതലാളിയുടെ മനസ്സ് വേദനിച്ചു പോയി. അല്ലാ, എന്റെ അടിമ എനിക്ക് ഹിദ്മത്ത് ചെയ്തതിന്റെ കാരണത്താലല്ലേ അയാൾക്ക് രാത്രിയിൽ സുജൂദ് ചെയ്യാൻ കഴിയ പകലിൽ സുജൂദ് ചെയ്യാൻ കഴിയാത്തത്? ഉടനെ തന്നെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്ന് പറയുന്നു, ഇങ്ങനെ ഞാനൊരു അനുഭവം ഇന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്നും അടിമയോട് നാളെ പറയരുത്, എനിക്കും കൂടി ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണം. പിറ്റേ ദിവസം രാത്രിയാകുന്നത് വരെ ഇവർ കാത്തിരുന്നു. രാത്രിയായപ്പോൾ റൂമിന്റെ മേൽക്കൂര കാണുന്നില്ല, റൂമിലേക്ക് പ്രത്യേകമായ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഇയാൾ ഇങ്ങനെ ദുആ ചെയ്യാണ്, അയാൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കുകയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ സുജൂദിൽ കിടക്കുകയാണ്. അടിമ കേട്ടു, അടിമയുടെ ദുആ ശ്രദ്ധിച്ചു, അല്ലാ ഞാൻ നിന്നോട് ഉദുർ ബോധിപ്പിക്കുന്നു, പകലിലും എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് ആശയുണ്ട്, പക്ഷേ ഉടമസ്ഥനോട് കടപ്പാടുള്ള എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലാ, അതിന് ഞാൻ നിന്നോട് ഉദുർ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ ഭർത്താവും ഭാര്യയും ഉടനെ തന്നെ അടിമയെ വിളിച്ച് പറയുന്നു, നിങ്ങളെ ഞാൻ ഇതുക്ക് ചൊല്ലിയിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ അടിമയല്ല, നിങ്ങളാണ് ഉടമ. അള്ളാഹുനബ എന്ന് ജീവിക്കുന്ന നിങ്ങൾക്കാണ് സ്ഥാനം, ഞങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്? ഇത് കേട്ടപ്പോൾ ഈ അടിമയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്താ കാരണം? ഭർത്തതയെ സ്വന്തം പ്രതി മുതലാളി അറിയാൻ പാടില്ല, നാട്ടുകാരറിയാൻ പാടില്ല, ഇഷ്ടപ്പെടുന്നവരറിയാൻ പാടില്ല. ആരും അറിയാതെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെന്നല്ലേ ചിന്തിച്ചത്? ഒരാളും അറിയാതെ സുജൂദിൽ കിടന്ന് ജീവിക്കണമെന്നല്ലേ ചിന്തിച്ചത്? അതിനിവരെ തടസ്സമായല്ല അല്ലാ. കൈയുയർത്തിയ ഒരൊറ്റ ദുആ, ലോക സിട്ടാവായ അല്ലാ 30 കൊല്ലമായി ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, ഒരാളും കാണരുത് എന്നത് ഞാനും നീയും തമ്മിലുള്ള കരാറാണ്. എന്റെ ഉടമ കണ്ടുപോയി അല്ലാ, എന്റെ ഉടമസ്ഥയായ പെണ്ണ് കണ്ടുപോയി അല്ലാ, ഇനി ഞാൻ ജനങ്ങൾക്കിടയിൽ വലിയൊരു നിസ്കാരക്കാരനാണെന്ന് പാട്ടായി പോകും. അത് അങ്ങനെ ഞാൻ ജനങ്ങൾക്കിടയിൽ ഒരു നിസ്കാരക്കാരനായിട്ട്, ജനങ്ങൾക്കിടയിൽ ഞാൻ വല്ലാതെ നിന്നെ വഴിപ്പെടുന്നവനായിട്ട് ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്ത് കഴിയേണ്ട താമസം, ഈ ചെറുപ്പക്കാരൻ അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. നാ ചരിത്രം, എന്റെ വയലുകൾക്കും ഉപ്പമാരെ, എന്റെ വയലുകൾക്കും ഉമ്മമാരെ, ഈ നിനക്ക് ലോക സിട്ടാവായ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ എനിക്ക് കഴിയണം, ഈ നിനക്ക് ലോക സിട്ടാവായ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിലേക്കാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കുന്നത്. അതിനുവേണ്ടിയാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകുന്നത്. ഉസീക ബിതഖ്വല്ലാഹ്, തഖ്വ ചെയ്ത് ജീവിക്കണേ മുആദ്, വസ്ദഖിൽ ഹദീസ്, എല്ലാ മേഖലകളിലും സത്യസന്ധത വേണം. ആ സത്യസന്ധതയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക സിട്ടാവായ റബ്ബിനെ വഴിപ്പെടുന്നതിൽ സത്യസന്ധത കാണിക്കല്. അങ്ങനെ റബ്ബിനെ ഭയപ്പെടുന്നതിൽ ഒരാൾ സത്യസന്ധത കാണിച്ചാൽ, ആ റബ്ബിനെ ഭയപ്പെടുന്നതിൽ ഒരാൾ സത്യസന്ധനായി കഴിഞ്ഞാൽ അവൻ വിജയം കൈവരിച്ചു പോയി. അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അങ്ങനെ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാർ അവർ വിജയം കൈവരിച്ച മഹാന്മാരാണ്, റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. അള്ളാഹ് അത്തരം നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്.
ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം നീണ്ട ഉപദേശമാണ്. സിദ്ഖുൽ ഹദീസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തു. അതിനിടയിൽ ആ ഹദീസ് ഒന്നങ്ങ് വായിച്ചങ്ങ് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ് ഉപദേശം. ഉസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വസദഖിൽ ഹദീസ്, സത്യം മാത്രം ചെയ്യുന്ന ജീവിതം വേണം, സത്യസന്ധത ജീവിതത്തിൽ വേണം. വവഫാ ഇല്ലഹദി, കരാറ് പാലിക്കണേ മുആദ്. റയല്ലാഹു ആരോട് കരാറ് പറഞ്ഞാലും പാലിക്കണം. വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ. വർഹമിൽ യതീം, യതീമിനോട് വലിയ കാരുണ്യം വേണേ. വഹീഫുൽ ജിവാർ, അയൽവാസികളെ സൂക്ഷിച്ച് ജീവിക്കണേ, അയൽവാസികളെ ഇഷ്ടപ്പെടണേ. വക്കലുമിൽ ഖൈം, വെറുപ്പ് വരുന്ന സമയത്ത് വെറുപ്പിനെ കടിച്ചിറക്കണേ. വലിയനിൽ കലാം, സംസാരിക്കുമ്പോ നല്ല മയമായ സംസാരം വേണേ മുഅദ്ദീ. സലാമിനെ പരത്തി പറയണേ. വലുസൂമിൽ ഇമാം, നീതിമാന്മാരായ ഭരണാധികാരികളുണ്ടെങ്കിൽ അവരെ മുറുക്കെ പിടിക്കണേ. വത്തഫഖുഹി ഫിൽ ഖുർആൻ, ഖുർആനിലെ നല്ല അവഗാഹം നേടണേ. വഹുബില്ലാഹിറ, പാരത്രിക ലോകത്തോട് വലിയ സ്നേഹമുണ്ടാകണേ. വൽജസഇ മിനൽ ഹിസാബ്, വിചാരണയെ കുറിച്ചുള്ള നല്ല പേടിയുണ്ടാകണേ. വഖൈസറിൽ അമലി, ആഗ്രഹങ്ങൾ കുറക്കണേ. വഹുസ്നിൽ അമലി, അമലുകളെ നന്നാക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് ഈ കാര്യങ്ങൾ വരുന്ന പ്രസംഗങ്ങളിൽ വെച്ച് പറയാൻ ലോക സിട്ടാവായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. യൂട്യൂബിൽ ഇൻഷാഅല്ലാഹ് പ്രസംഗങ്ങൾ ലഭ്യമായിരിക്കും. കഴിയുന്ന സമയത്ത് കേൾക്കാൻ കഴിയുന്നവർ കേട്ടാൽ അതേ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിർത്തിയില്ല, വീണ്ടും പറയുന്നു. യാ മുആദ്, വാ മുആദീ, വാ അൻഹാക അൻ തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും ചീത്ത വിളിക്കാൻ പാടില്ല, ഒരു വിശ്വാസിയും തെറി വിളിക്കാൻ പാടില്ല, ഒരാളെയും കുറവാക്കി കാണാൻ പാടില്ല. ഒരു കളവ് എറിയുന്നവനെയും നിങ്ങൾ സത്യമാക്കി അവതരിപ്പിക്കാൻ പാടില്ല. കളവ് പറയുന്നവനെ സത്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ കാണിക്കാൻ പാടില്ല. ഔതുകദിബ സാദിഖ, സത്യം പറയുന്നവനെ നീ അസൂയയുടെ കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിന്റെ എന്തെങ്കിലും ദുനിയാവിന്റെ വിഷമങ്ങളെ കാരണത്താലോ ദുനിയാവിൽ നീ എന്തെങ്കിലും അനുഭവിച്ച അനുഭവങ്ങളെ കാരണത്താലോ സത്യം പറയുന്നവനെ നീ കള്ളമാക്കി കളയാൻ പാടില്ല. നീതിമാനായ ഭരണാധികാരിയോട്, നീതിമാനായ നേതാവിനോട്, അത് നിന്റെ നാട്ടുകാരനാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും നേതൃസ്ഥാനത്തെത്തിയ നീതിമാനായ നേതാവാണ്, അവനോടെതിര് ചെയ്യാൻ പാടില്ല. നിന്നെ വിരോധിച്ചിരിക്കുന്നതിൽ പെട്ടതാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഉപദേശമാണ് വീണ്ടും പറയുന്നു. യാ മുആദ്, ഓ മുആദീ റളിയല്ലാഹു അൻഹു, ഉദ്ക്കിരില്ല, ലോക സിട്ടാവായ റബ്ബിനെ സ്മരിച്ച് ജീവിക്കണേ. ഇന്ദകുല്ലി ശജരിം വഹജരിൻ, എല്ലാ കല്ലിന്റെയും എല്ലാ മരത്തിന്റെയും പോരാ ഏതു സമയത്തും ലോക സിട്ടാവായ റബ്ബിനെ സ്മരിച്ച് ജീവിക്കണേ മുആദീ.
ഹദീസ് ലികുല്ലി ദംബിൻ തൗബ. എന്ത് തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചുവോയെങ്കിലും ലോക സിഠാവായ റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യുന്നതിന് മടിയുണ്ടാകരുതേ മുഅദേ. തൗബ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണേ മുഅദേ. റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചു കൊണ്ടിരിക്കണേ മുഅദേ. അതേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ് വഹദീസ് ലികുല്ലി ദംബിൻ തൗബത്തൽ അസ്സിറു ബിസ്സിറി വലാനിയത്തു ബിൽ അലാനിയ. രഹസ്യമായി ചെയ്ത തെറ്റാണോ രഹസ്യമായുള്ള തൗബ വേണം, പരസ്യമായി ചെയ്ത തെറ്റാണോ പരസ്യമായ തൗബ വേണം. അങ്ങനെ തൗബ ചെയ്ത റബ്ബിന്റെ മുന്നിൽ മടങ്ങിയുള്ള ജീവിതം സമ്പാദിക്കണേ മുഅദീ. എന്റെ ഈമാനുള്ള വിശ്വാസികൾ ഒന്നേറ്റു നിന്നാൽ പ്രായമുള്ള ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ ഞങ്ങളെ മേലിന്റെ സദസ്സും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വീണ്ടും അതേ മുആദ് തങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം, അവസാന ഉപദേശം, ഓ മുആദ് ഓരോ തെറ്റിനും അല്ലാഹുവോട് തൗബ ചെയ്തുകൊണ്ടിരിക്കണം. ആരാ മുആദ് റളിയല്ലാഹു അൻഹു? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. വളരെ കുറഞ്ഞ കാലം മാത്രമേ മുആദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. 40 ചുരുങ്ങിയ പ്രായം മാത്രമേ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. ആ കുട്ടിക്കാലത്ത് തന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തുപോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിലും മസാലയിലും ചോദ്യം ചോദിക്കാനുണ്ടോ? മുആദ് അത് വലിയ പ്രാമുഖ്യമുള്ള ആളാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറഞ്ഞതായി ഹദീസിൽ തന്നെ ഇല്ലേ? ആ നിലക്ക് വലിയ ബഹുമാനമുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, ഓരോ തെറ്റിനും റബ്ബിനോട് തൗബ ചെയ്യണേ മുആദ്. ഇന്നഹു ആ തീർച്ചയായും ആ റബ്ബിന്റെ പ്രത്യേകത അറിയോ? യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിറീന. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ ഇങ്ങനെ ഇടക്കിടയെ കരഞ്ഞു കരഞ്ഞ് ലോക സിഠാവായ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു കഴുകി വൃത്തിയാക്കുന്ന അടിമയില്ലേ? ആ അടിമകളോട് റബ്ബിന് വലിയ സ്നേഹമാണ് കേട്ടോ, റബ്ബിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് വിശ്വാസികളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കൂല്ല, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഈമാനുള്ളൊരു മുസ്ലിമിന്റെ വിശ്വാസം ഇങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് സംഭവിക്കൂല്ല, റബ്ബിന്റെ ഖുർആൻ സാക്ഷ്യമെന്ന് പറഞ്ഞതല്ലേ, ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതല്ലേ, അതേ ഖുർആൻ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞതല്ലേ, അവിടുത്തെ ജീവിതത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. മാതല്ല സാഹിബുക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും സംഭവിക്കൂല. എന്നാൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഇസ്തിഗ്ഫാർ ചുരുങ്ങിയത് ദിവസം ചൊല്ലിപ്പോയി. വേല പറയാൻ എഴുന്നേറ്റതും ഞാനോ, വേലകൾ കാണാൻ എന്റെ മുന്നിൽ വന്നിരുന്ന നമ്മളോ,
ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നിസ്കാരത്തിലെ നേറ്റുതെന്ന് കഴിഞ്ഞ കാലത്തുള്ള തെറ്റുകളാണെങ്കിലും ഏത് തെറ്റുകളാണെങ്കിലും നീ ഞങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മളെ മനസ്സിൽ ഉദിച്ചു വന്നില്ല. ഇത് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ഒന്ന് തൗബ ചോദിക്കുകയാ, എന്റെ റബ്ബിനോട് പാപമോചനം തേടുകയാ, ഇതുവരെ റബ്ബിനോട് നന്ദി കേട് ചെയ്തതിനുള്ള റബ്ബിന്റെ മുന്നിലുള്ള പശ്ചാത്താപമാണെന്ന നിലക്കുള്ളൊരു തൗബ പ്രസംഗിക്കുന്ന എന്റെ മനസ്സിൽ വന്നു, കേൾക്കുന്ന നമ്മളെ മനസ്സിൽ വന്നു. അല്ലാഹു തൗബ ചെയ്യുന്ന വീര ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് വെറുതെ പറഞ്ഞതാണോ? നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം? ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തൊരു ഭരണാധികാരി ആവശ്യമില്ലാതെ ആളുകളെ കൊന്നു കളയുന്നു, ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ടുപോയി കുരിശിലേറ്റുന്നു, ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ടുപോയി ബന്ധു ചെയ്യുന്നു, ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ടുപോയി ജയിലിലടക്കുന്നു. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീനാ അലൈഹിസ്സലാം മഹാനവരുടെ മുമ്പിലേക്ക് ഈ പരാതിയുമായി ജനങ്ങൾ വന്നു. ജനങ്ങൾ വന്നിട്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഓ ദാവൂദ് നബിയേ, ഞങ്ങളുടെ നാട്ടിലൊരു ഭരണാധികാരിയുണ്ട്, അവൻ ധിക്കാരിയായ ഭരണാധികാരിയാണ്. ഏത് നല്ലവനെന്നോ ചീത്തയുന്നവനെന്നോ മോശം ചെയ്യുന്നവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും കൊണ്ടുപോയി അവൻ അറസ്റ്റ് ചെയ്യാണ്, എല്ലാവരെയും അവൻ കൊന്നുകളയുകയാണ്, അവന്റെ പേരിൽ ഒരു തീരുമാനം എടുക്കണേ. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അയാളെ വിളിപ്പിച്ചു. ചോദിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞത് സത്യമാണ്. വിചാരണ ചെയ്തിട്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? കൊണ്ടുപോയിട്ടൊരു മലയുടെ മേലെ ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിടണം, ഒരു മരത്തിൽ കൊണ്ടുപോയി കുരിശിലേറ്റണം, ഒരു മരത്തിൽ കൊണ്ടുപോയി അയാളെ ബന്ധു ചെയ്യണം. ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, ഒരു വസ്തുവും കൊടുക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ ജനങ്ങളെ കൊന്ന നീതി കാണിക്കാത്ത ഭരണാധികാരിയല്ലേ? വലിയ ഭരണാധികാരിയായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തീരുമാനമാ. വെള്ളം കൊടുക്കാതെ അവനെ കുരിശിലേറ്റി കളയണം, വെള്ളം കൊടുക്കാതെ അവനെ കൊണ്ടുപോയി കെട്ടിയിട്ട് കളയണം. ദാവൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, പ്രജകൾ കൊണ്ടുപോയി ആ മലയുടെ മേലെ കെട്ടിയിട്ടു. ഈ മലയുടെ മേലെ കിടക്കുന്ന ഈ ഭരണാധികാരി ഒരു മനുഷ്യനും സഹായിക്കാൻ മുന്നിലില്ല, ഒരാളും സഹായിക്കാനില്ല, ഒരാളും സഹായം പറയാനില്ല. മഹാനായ ഇമാം ഖല്ലൂബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറയുന്നു. അതേ മരത്തിന്റെ മേലെ കെട്ടിയിട്ടിട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ ആരും കൊണ്ട കൊടുക്കാനുമില്ല, കുടിപ്പിക്കാനും ആളില്ല, ഭക്ഷിപ്പിക്കാനും ആളില്ല, ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയം. എന്നാൽ അള്ളാഹനെ വൈപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബ് ഭക്ഷണം കൊടുക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ലല്ലോ. വല്ലാഹു ഖൈറുർ റാസിഖീൻ, ആര് തടഞ്ഞാലും ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള റബ്ബല്ലേ അള്ളാഹ്? ആര് തടഞ്ഞാലും ഭക്ഷണം കിട്ടുമെന്ന കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആര് നമ്മളെ റിസ്ക് തടയൂ എന്ന് പേടിപ്പിച്ചാലും, ആര് റിസ്ക് തരൂല എന്ന് പേടിപ്പിച്ചാലും, ആര് റിസ്ക് തരൂല എന്ന് ബില്ല് പാസാക്കിയാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. വല്ലാഹു ഖൈറുർ റാസിഖീൻ, ഏറ്റവും നല്ല റിസ്ക് കൊടുക്കുന്ന റബ്ബ് അത് ലോക സിട്ടാവായ അല്ലാഹ്. ആ റബ്ബ് എന്നും ജീവിക്കുന്നവനാ, അവൻ എന്നും ശക്തിയുള്ളവനാ. അവന്റെ ശക്തി ക്ഷയിച്ചു പോകൂല, അവന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകൂല. നമ്മൾ കാണുന്ന ഏതെങ്കിലും ദുനിയാവിലെ കഥകൾ പോലെയല്ല. ആ റബ്ബിലേക്ക് നമ്മൾ ബലിയർപ്പിച്ചാൽ, ആ റബ്ബിലേക്ക് നമ്മൾ ഭാരമേൽപ്പിച്ചാൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു ആ നിലക്ക് റബ്ബിലേക്ക് തവക്കുലാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യന് കാക്ക ഭക്ഷണം കൊട്ടി കൊണ്ടുവന്നിട്ട് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഇമാം ഖല്ലൂബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ? ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ കയ്യിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹു തആല ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ കാലിന്റെ ആവശ്യമുണ്ടോ? അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ? ജോലിക്ക് പോകേണ്ടതുണ്ടോ? സദേ ശമ്പളം കിട്ടേണ്ടതുണ്ടോ? ആരെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ? ആരെ തടഞ്ഞാലും ഭക്ഷണം തരാൻ കഴിയുന്നവനല്ലേ?
അടിയുറച്ചങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിക്കാനാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, നിങ്ങൾ എഴുന്നേറ്റ് നിർത്തി എന്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ ദാവൂദ് നബി അലൈഹിസ്സലാം ഈ ഭരണാധികാരിയെ കൊണ്ടുപോയി, പ്രജകളോട് ഓർഡർ ചെയ്യുന്നു കൊണ്ടുപോയി, മലയുടെ മേൽ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ബന്ധു ചെയ്ത് വെക്കടോ, അവിടെ കിടക്കട്ടെ, പട്ടിണി കിടന്ന് മരിക്കട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന അനുസരിച്ച് അവർ ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഇയാൾ അല്ലാഹുവിനെ ആരാധിക്കാത്ത വേറെ കുറെ ബിംബങ്ങൾ ആരാധിക്കുന്ന മനുഷ്യനാണ്. അയാൾ എല്ലാ ബിംബങ്ങളെയും ആരാധിച്ച് വിളിച്ചു നോക്കി, ഒന്ന് സഹായിക്കണേ, ഇത്രയും കാലം നിനക്ക് ഇബാദത്ത് എടുത്തതിന്, ഇത്രയും കാലം ബിംബങ്ങളെ മുന്നിൽ സുജൂദ് ചെയ്തതിന്, ഇത്രയും കാലം ബിംബങ്ങളെ മുന്നിൽ തലകുനിച്ചതിന്, എന്നെ ഒന്ന് സ്വീകരിച്ച് എനിക്ക് എന്റെ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. ഒരു ബിംബവും സഹായിച്ചില്ല. അപ്പൊ ഇയാള് സൂര്യനെ വിളിച്ച് സഹായം തേടി, കിട്ടിയില്ല. ചന്ദ്രനെ വിളിച്ച് സഹായം തേടി, കിട്ടിയില്ല. അപ്പൊ ഇയാൾക്ക് ബോധ്യപ്പെട്ടു, ഇവർക്കൊന്നും സഹായിക്കാൻ കഴിയില്ല. എന്നാ എന്റെ റബ്ബാരാ വയസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ജീവിതത്തിൽ ചെയ്തവനാരോ അവന്റെ ദുആ കിജാബത്ത് കൊടുക്കുന്ന റബ്ബല്ലേ എന്റെ റബ്ബ്. ആ റബ്ബിനെ ഒന്ന് ഇബാദത്ത് എടുത്തിട്ട് അവനോട് ചോദിച്ചാലോ, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം പറയുന്ന റബ്ബിലേക്ക് തൗബ ചെയ്തു. തൗബ ചെയ്തിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹ് നീ ഏത് മുൽത്തറിന്റെ ദുആക്കും ഇജാബത്ത് കൊടുക്കുന്ന റബ്ബല്ലേ. പാവപ്പെട്ട അടിമ ഒരുപാട് കാലം പലതിനെയും ആരാധിച്ചു, ഒരു ബിംബവും ഇപ്പൊ ഞാൻ ഈ വിഷമിക്കുന്ന സമയത്ത് കൈനീട്ടിയിട്ട് എന്നെ സഹായിക്കുന്നില്ല. അല്ലാഹ് നീ വല്ലാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന റബ്ബല്ലേ, ഈ പാവപ്പെട്ട അടിമക്ക് നിന്റെ സഹായം നൽകണേ. അല്ലാഹ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രജകളോട് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന പ്രകാരം പോയിട്ട് ആ കിടക്കുന്ന മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാകാം. അയാൾ വെള്ളം കിട്ടിയിട്ടില്ല, ഭക്ഷണം കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അയാളെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് കൽപ്പന ചെയ്തിപ്പോ അവർ മലയുടെ മേലെ ചെന്ന് നോക്കുമ്പോൾ ഈ രാജാവദാ ഇവരെയും കാത്തിരിക്കുന്നു. ഒരു കേടുപാടും പറ്റിയിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആരോഗ്യത്തിനൊരു തകരാറും വന്നിട്ടില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അവർ വന്നിട്ട് പറയുന്നു, യാ നബിയല്ലാ അലാ നബീന അലൈഹിസ്സലാം, ഞങ്ങൾ കൊണ്ടുപോയി മലയുടെ മേലെ ബന്ധു ചെയ്ത് വെച്ചിരിക്കുന്ന അടിമയില്ലേ, അയാൾക്കൊരു കേടും പറ്റിയിട്ടില്ല നബിയേ. അയാൾ ചിരിക്കുകയാണ് നബിയേ. ഇത് കേൾക്കേണ്ട താമസം മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം അങ്ങ് ശുദ്ധി വരുത്തിയിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് സുജൂദിലേക്ക് വീണു. അങ്ങനെയാണല്ലോ ഇമാമിങ്ങളും അതേയല്ലേ അമ്പിയാക്കളും പഠിപ്പിച്ചു തന്നത്. നിസ്കരിച്ചിരുന്നിട്ടുള്ള ദുആ വലിയ ദുആ കിജാബത്തുള്ള സമയമാ. പള്ളിയിൽ നിന്ന് ദുആ ചെയ്യുമ്പോ നമ്മളെ ഉസ്താദ്മാര് ദുആ ചെയ്ത് തരുമ്പോ എനിക്ക് ആ ദുആ വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകലല്ല, മറിച്ചോ നിസ്കരിച്ചിരിക്കുന്ന ദുആ ഇറക്കുന്ന ദുആ വലിയ ദുആ കിജാബത്തുള്ള സമയമല്ലേ നിസ്കരിച്ചിരിക്കുന്ന സമയത്തുള്ള ദുആ. അതുകൊണ്ട് ദുആ കഴിയാതെ ഞാൻ എഴുന്നേൽക്കൂല എന്ന് ചിന്തിക്കേണ്ടത്, അല്ലാതെ ദുആ ഗതി നിസ്കാരം കഴിയുമ്പോഴേക്ക് പൊടിയും മുട്ടി എഴുന്നേറ്റ് പോകലല്ല. ഇമാമിങ്ങളും അമ്പിയാക്കളും മുഴുവനും അവർക്ക് ദുആ കിജാബത്ത് കിട്ടാൻ വേണ്ടി അവർ ചെയ്ത പണിയാണ് നിസ്കരിച്ചിട്ട് ദ്വാരക്കലാണ് അവരെ പതിവ്. അള്ളഹാനോട് ദ്വാരക്കുമ്പോ അവര് നിസ്കാരത്തിലേക്ക് വീണ് രണ്ടറക്കയത്ത് നിസ്കരിച്ചിട്ട് അള്ളഹാനോട് ദ്വാരക്കലാണ്. നിസ്കരിച്ചിരുന്ന സ്ഥലത്ത് ദുആ കിജാബത്തും ഉണ്ടാകുമെന്നതിന് വേറെ ഒന്നും പറയേണ്ടതില്ലല്ലോ. ഇതുപോലെ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം അവിടുത്തെ ശറയിൽ വിശേഷിക്കപ്പെട്ടതുപോലെ അവിടുന്ന് അതാ അങ്ങ് ശുദ്ധി വരുത്തുന്നു, രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൈയേർത്തൊരൊറ്റ ദുആ, ഞാൻ നിന്റെ നബിയല്ലേ, എനിക്കൊന്ന് കാരണം പറഞ്ഞു തരുമോ, ഞാൻ ആ അടിമയെ കൊണ്ടുപോയി ബന്ധ് ചെയ്തിട്ട് എത്ര ദിവസമായി, അവനൊരു തകരാറും വന്നില്ലല്ലോ. അപ്പോഴാ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് റബ്ബിന്റെ മറുപടി, ഓ ദാവൂദ് നബിയേ, ഓ ദാവൂദ് നബിയേ, ആ
അടിമ എന്ന ഇഷ്ടപ്പെട്ട അടിമയാണ്. അവൻ ഒരുപാട് കാലം പല ബിംബങ്ങളെയും ആരാധിച്ചു, പല ബിംബങ്ങളെ മുന്നിലും സുജൂതി ചെയ്തു, പല ബിംബങ്ങളെ മുന്നിലും തലകുനിച്ചു അവൻ. പക്ഷേ ഈ വിഷമിക്കും നരങ്ങമെത്തിയപ്പോ അവന്റെ ബിംബങ്ങൾ അവനെ സഹായിച്ചില്ല, അവനെ ശതീ സൂര്യൻ സഹായിച്ചില്ല, അവൻ ആരാധിച്ച ചന്ദ്രൻ സഹായിച്ചില്ല. അപ്പോഴാ അവൻ എന്നെ വിളിച്ച് ദ്വാരക്കുന്നത്, പ്രയാസം അനുഭവിച്ച് ദ്വാ ചെയ്യുമ്പോ ദ്വാക്ക് ഉത്തരം കൊടുക്കുന്ന റബ്ബേ, വിഷമം അനുഭവിച്ച് ദ്വാരക്കുന്ന ആളുകളുടെ ദ്വാക്ക് ഇജാബത്ത് കൊടുക്കുന്ന അല്ലാ എന്ന് വിളിച്ചിട്ട് ആ അടിമ എന്നോട് ചോദിച്ചിട്ട്, ദാവൂദ് നബിയെ ഞാനും മറ്റ് അതേ ബിംബങ്ങളെ പോലെ അവൻ ആരാധിച്ചു വന്നിരുന്ന മതിയെ, സൂര്യനെ പോലെ ബിംബങ്ങളെ പോലെ ചന്ദ്രനെ പോലെ അവനെ തട്ടിക്കളയാനാണോ, അല്ല എന്നിലേക്ക് മടങ്ങി വരുന്ന അടിമകൾക്ക് ഞാൻ ഉത്തരം കൊടുക്കാനാണോ? ദാവൂദ് നബിയേ, അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ച് ഈ മഹത്തായ ആശയത്തിലേക്ക് കടന്നു വന്നതിന് അയാൾക്ക് സ്വാഗതം പറയൂ. ദാവൂദ് നബിയേ, എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ലോക സിട്ടാവായ റബ്ബേ അവനിലേക്ക് മനസ്സ് തിരിച്ചങ്ങ് പാപമോചനം നേടിയാൽ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, തെറ്റ് ചെയ്ത അടിമകളെ വിളിക്കുമ്പോ പോലും അല്ല വിളിക്കുന്നത്, എന്റെ അടിമകളെ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങള് നിങ്ങൾ ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പാപമോചനം തേടിയാൽ പൊറുക്കപ്പെടൂല എന്നുള്ള ധാരണ മനസ്സിൽ വെക്കേണ്ടതില്ല. ആ റബ്ബിനോട് പൊറുക്കലിന് ചോദിച്ചാൽ അവൻ പൊറുത്തു തരാതിരിക്കൂല, അവൻ മാപ്പ് തരാതിരിക്കൂല. എന്റെ വയല് ദൂരെ വെച്ച് കേൾക്കുന്നവരിലോ മറ്റോ ആരെങ്കിലും കള്ളു കുടിച്ചു പോയ ആരെങ്കിലും അറിയാതെ കള്ളു ജീവിതത്തിൽ കുടിച്ചു പോയവരുണ്ടോ? ലോക സിട്ടാവായ റബ്ബിലേക്ക് മടങ്ങിയാൽ അവൻ തട്ടിക്കളയൂല. ഏത് സദസ്സിൽ ചെന്നാലും ഏത് സംഘാടകർക്കും ഇന്ന് പറയാനുള്ളത് കള്ളിനെ കുറിച്ച് പറയണമെന്നാണ്, കള്ളു പിടിക്കുന്നവരെ കുറിച്ച് പറയണമെന്നാണ്. ഈ നിലക്ക് നമ്മുടെ സമുദായത്തിൽ തന്നെ കള്ളു കുടിക്കുന്നവർ അറിയാതെ അധികരിച്ചു വരുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട കാലം വിദൂരത്തല്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയി. അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, പ്രത്യേകം കള്ളുകുടിയന്മാർക്കൊരു ഉപദേശം നൽകണം. ഇത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ നാട്ടിൽ കള്ളു കുടിക്കുന്നവരുണ്ടോ? അപ്പൊ അവരോട് പറഞ്ഞു, കള്ളു കുടിക്കുന്ന ഒരു വയലിന്റെ സദസ്സിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവർ വയലിന്റെ സദസ്സിൽ തന്നെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വയലിൽ പ്രത്യേകം പറയണമെന്ന് പറയാൻ കൊതി ഓർമ്മപ്പെടുത്താൻ കാരണം, വണ്ടിയിൽ കയറിയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് സിറാജുലുദ്ദീന്റെ കലണ്ടറുമായി പോയിരുന്ന സുഹൃത്ത് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു, ഞാൻ കലണ്ടർ കൊടുക്കുമ്പോ കള്ളു മണത്തിട്ട് അടുക്കാൻ കഴിയാത്ത ചില ആളുകൾ ഞാൻ ഇങ്ങനെ കലണ്ടർ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ കള്ളു കുടിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രസംഗത്തിൽ പറഞ്ഞത്. അവര് തലതാഴ്ത്തിപ്പോയി. ഈ നിലക്ക് കള്ളുകുടിയന്മാർ അധികരിച്ചു വരുന്ന കാലഘട്ടം വന്നുപോയി. എന്റെ വയലുകൾക്കുന്ന ആരെങ്കിലും അല്ല അറിവുള്ളിലുള്ള ആരെങ്കിലും കള്ളു കുടിക്കുന്നവരുണ്ടോ? ഞാനിനി നന്നാകൂല അല്ലെങ്കിൽ അവനൊരിക്കലും നന്നാകൂല എന്ന നിലക്ക് അവനെ തട്ടിക്കളയരുത്. അവനുക്കും റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്താൽ ആ റബ്ബ് തൗബ ചെയ്യുന്ന ആളുകള് ഇഷ്ടപ്പെടുന്ന റബ്ബാണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും അങ്ങനെ കള്ളു കുടിച്ചു പോയാൽ അവനിക്ക് ആ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയോ, ആ സ്വഭാവത്തിൽ നിന്ന് മാറാൻ കഴിയോ? ഞാൻ ഈ അടുത്ത് കോതയം മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ മഴതിലെ നടക്കുന്ന അതേ മോട്ടിവേഷനെ കുറിച്ച് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞപ്പോ മഴതിലിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് അയാൾ പറഞ്ഞു, 1300 വരുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ കള്ളുകുടിയന്മാരായിട്ട് കള്ളുകുടി നിർത്താൻ കഴിയാതെ മഴതിനിൽ വന്നിട്ട് 1300 ആളുകളെ കള്ളുകുടിയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഴതിനിൽ തന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. അല്ലാ ഞങ്ങളെ സർവ നേതാക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ.
എന്റെ വയലുകൾക്കൊന്ന് ഈമാനുള്ള വിശ്വാസികളെ, പരിചയമുള്ളവരിലോ ആരെങ്കിലും അങ്ങനെ കള്ളുപിടിച്ച് ജീവിതം തൊലച്ചു കളയുന്നവരുണ്ടോ? അവരെ കൊണ്ടുപോയി നിങ്ങൾ അവരുടെ ഇടപെടി മിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവര് മാറിക്കിട്ടാനത് കാരണമാണ്. ചിലപ്പോൾ ചില കള്ളുകുടിയന്മാര് മനസ്സിലാക്കുന്നത് അവർക്കിനി നന്നാകാനുള്ള വകുപ്പില്ല എന്നാണ്. അല്ലാഹ് അവരെയും വിളിക്കുന്നത്, യാ ഇബാദി അല്ലദീന സുർഫു, ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ റബ്ബ് കൈയൊഴിച്ചിട്ടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകണ്ട, ആശമുറിയുന്നവരാകണ്ട. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കള്ളുകുടിയനെ ഖിബ്ലയിൽ തിരിഞ്ഞ് ഖബറിൽ കിടക്കാൻ കഴിയൂല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഖിബ്ലക്ക് തിരിഞ്ഞ് കടന്നേ ഖബറിൽ കിടക്കാൻ കഴിയാത്തവനാണ് കള്ളുകുടിയൻ. അതേ കുറ്റിയാടി ടൗണിൽ ഒരു ദിവസം രാത്രിയിൽ പുലർച്ചെ സമയത്ത് ഞാൻ ഇങ്ങനെ വന്നപ്പോ എവിടെയോ വയലും കഴിഞ്ഞ് വരികയാണ്. അപ്പോ ഞാൻ ആ ഫ്രൂട്ട്സ് വീടിയുടെ പരിസരത്ത് ഞാൻ എന്റെ വണ്ടി ഒന്ന് നിർത്തിയപ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു. എന്റെ അടുക്കലേക്ക് വന്നപ്പോ അയാളെ കള്ള് എനിക്ക് മണക്കുന്നുണ്ട്. ഇയാളെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ അയാളോട് വയലേക്കും അസ്സലാം എന്ന് സലാം മടക്കി. ഉടനെ തന്നെ ഇയാൾ എന്നോട് ചോദിക്കാണ്, മൊയ്ലിയാമാര് കള്ളുകുടിയന്മാരെ സലാം മടക്കുമോ? കള്ളുകുടിയന്മാരെ മൊയ്ലിയാമാര് തിരിഞ്ഞു നോക്കുമോ? ഞാൻ കള്ളും കുടിച്ചിട്ട് ആ മുസ്ലിയാരെ വന്നത്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാനെ പേടിയില്ലേ? അള്ളാനെ ഭയമില്ലേ? അള്ളാനെ കുറിച്ച് ഓർമ്മയില്ലേ? അപ്പൊ ഇയാള് ചോദിക്കുകയാണ്, എന്റെ ചെറുപ്പകാലം മുതല് ഞാനിങ്ങനെ കുടിച്ചു നടപ്പായി പോയി, ഇനി എനിക്ക് നന്നാകാനുള്ള വകുപ്പില്ലാതെ പോയില്ലേ? ഇനി ഞാനെങ്ങനെ നന്നാകാനാണ്? ഞാൻ ഉടനെ തന്നെ ഈ ചെറുമനുഷ്യനോട് ചോദിച്ചു, അങ്ങനെ ആരാ നിങ്ങളോട് പറഞ്ഞത്? ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനമെടുത്തു ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ കള്ള് കുടിക്കൂല. കള്ള് കുടിക്കുന്നവന് കിബിലക്ക് തിരിഞ്ഞിട്ട് ഖബറിൽ കിടക്കാൻ കഴിയൂല. ഖബറിൽ കിബിലക്ക് തിരിഞ്ഞു കിടക്കുന്നതിന് വലിയ ബഹുമാനമുണ്ടോ? ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഒരാളെ ഖബറിൽ വെക്കുമ്പോ അയാളെ കിബിലയിലല്ലാതെയാണ്, കിബിലയിൽ നിന്ന് തിരിച്ചു കളഞ്ഞിട്ടാണ് ഒരാളെ ഖബറിലേക്ക് വെച്ചത്. പിന്നീട് ഉറപ്പായാൽ, അയാളെ മറവ് ചെയ്തതിന് ശേഷം ഉറപ്പായാൽ അവന്റെ ഖബറ് കോരിയിട്ട് അവന്റെ മുഖം കിബിലയിലേക്ക് തിരിച്ചു കിടത്തണം. അവന്റെ ശരീരത്തിന് തകരാറ് വന്നിട്ടില്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യനാണോ? അവന് കിബിലയെ തൊട്ട് അതേ കിബിലയിൽ തിരിഞ്ഞു കിടക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കേണ്ട വലിയ ബഹുമാനമാ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമായ, റബ്ബിന്റെ ഏറ്റവും താല്പര്യമുള്ള ഭവനമായ, ലോക സിട്ടാവിന്റെ ലോകത്തെ ആദ്യത്തെ ഭവനമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു കിടക്കല് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും മറവ് ചെയ്തു പോയാൽ അവനെ കിബിലയെ തൊട്ട് തിരിച്ചു കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഖബറ് കോരിയെടുത്തിട്ട് അവനെ കിബിലയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നല്ലേ മസല? എന്താ അങ്ങനെ ഇമാമികൾ മസല പറയാനുള്ള കാരണം? കിബിലക്ക് തിരിഞ്ഞു കിടക്കാൻ അതേ ഒരു മുഅ്മിനിന് കിട്ടേണ്ട വലിയ ആദരവാണ് കേട്ടോ. എന്നാ കള്ളുകൊടിയനായ ആളുകൾക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കിബിലയിൽ ഖബറിൽ കിബിലക്ക് തിരിഞ്ഞു കിടക്കാൻ അവന് ഭാഗ്യമുണ്ടാകൂല. അതിന് സംശയമുണ്ടോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യും കാലും നിങ്ങൾ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ടോളൂ, ഒരു മരത്തിൽ ബന്ധ് ചെയ്തു വെച്ചോളൂ, എന്നിട്ട് കള്ളുകുടിയനായ ഒരാൾ കൊണ്ടുപോയി നിങ്ങൾ കബറിൽ മറവ് ചെയ്തോളൂ. അയാളെ കബറിൽ നിങ്ങൾ മറവ് ചെയ്താൽ, മറവ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മരത്തിൽ കെട്ടിയിട്ട് എന്നെ നിങ്ങൾ കെട്ടഴിച്ച് വിടണ്ട. കബറ് കോരിയിട്ട് അവൻ കബറിന്റെ ഉള്ളിൽ നോക്കിയാൽ കബറിൽ അവന്റെ മുഖം കിബിലയെ തൊട്ട് തിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ മരണം വരെ ആ മരത്തിൽ തന്നെ നിങ്ങൾ അവിടെ ബന്ധ് ചെയ്ത് വെച്ചോളൂ, എന്റെ കെട്ട് നിങ്ങൾ കഴിച്ചു വിടണ്ട. എനിക്കുറപ്പാണ് കള്ളുകുടിച്ചവൻ അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ കബറിന്റെ ഉള്ളിൽ കിബിലക്ക് തിരിഞ്ഞു കിടക്കൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ വയലുകൾക്കുന്നവരിൽ ദൂരയിലോ അല്ല ഓൺലൈനിലോ അല്ല സദസ്സിലോ ജീവിതത്തിൽ അറിയാതെ കള്ളുകുടിച്ചു പോയവരുണ്ടോ? അങ്ങനെ മസ്തുണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ജീവിതത്തിൽ ഉപയോഗിച്ചു പോയവരുണ്ടോ? ആ ഖബറിലെ ജീവിതം മറന്നു പോകണ്ട.
നിങ്ങൾ കേട്ടിട്ടില്ലേ മാനായ അബ്ദുല്ലാഹ് ഇബ്നു ഖബർ റളിയല്ലാഹു അൻഹു മഹാനവരകൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. രോഗിയെ കിടക്കലേത്തെത്തിയിട്ട് ഞാൻ ചോദിച്ചു, കൈഫത്ത് ജിതുക്ക, എന്താ മോനെ നിന്റെ വിശേഷം എന്ന് ചോദിച്ചപ്പോ ആ കിടക്കുന്ന രോഗി വലിയ മനുഷ്യൻ എനിക്കങ്ങ് പാടി തന്നു, ഖറജ്തു മിന ദുനിയ വഖാമത് ഖിയാമതി ഖദാതാ അഖല്ലഹ മിലുന ജനാസതി വഅജ്ജല അഹ്ലി ഹഫൂറ ഖബരി വസയ്യറു ഖുറുജി വതഅജീലി ഇലൈഹി കറാമതി كأنهم لم يعرفوا قط صورتي غدا أتى يومي علي وساعتي രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എന്താണ് മോനെ നിന്റെ വിശേഷമെന്ന് മഹാനായ ഉഖബ റളിയല്ലാഹു ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു ഇബ്നു ഉഖബ തങ്ങൾ ചോദിച്ചപ്പോ ഈ കിടക്കുന്ന മഹാൻ പാടിക്കൊടുത്ത പദ്യമാണ് ഖറജ്തു മിന ദുനിയ വഖാമത് ഖിയാമതി. എന്റെ ഇന്ത്യ നാളെത്തിപ്പോയി, എന്റെ മരണത്തിന്റെ സമയമെത്തിപ്പോയി, ഞാൻ ദുനിയാവിൽ നിന്ന് പുറത്തായിപ്പോയി. غداتا اقل الحا ملونا جنازتي ഒരു ദിവസം എനിക്ക് വരാനില്ലേ? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അവരെന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുന്ന ദിവസമാണ്, എന്റെ ജനാസ എടുത്തു പോകുന്ന ദിവസമാണ്. വഅജ്ജല അഹ്ലി ഹഫൂറ ഖബരി വസയ്യറുഹു ഖുറുജി വതഅജീലി ഇലൈഹി കറാമതി. ഇതുവരെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ചുംബിച്ചിരുന്ന മോന് പോരാ, ഇതുവരെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ചിരുന്ന ബാപ്പ, എല്ലാ സ്നേഹിച്ച ഭാര്യയും ഭർത്താവും മക്കളും കുടുംബങ്ങളും എല്ലാവരും അജല അഹ്ലി ഹഫൂറ ഖബരി വസയ്യറുഹു ഖുറുജി വതഅജീലി ഇലൈഹി കറാമതി. ഞാനങ്ങ് മരിച്ചുപോയാൽ അവരെല്ലാരും എന്റെ കബറ് കുഴിക്കാനുള്ള ബേജാറിലാണ്. ഞാനെന്തിനാ ഇതുവരെ ജീവിച്ചത്? ദുബായിൽ പോയി അധ്വാനിച്ചതെന്തിനാ? സൗദി അറേബ്യയിൽ പോയി ചോര നീരാക്കി അധ്വാനിച്ചതെന്തിനാ? എന്റെ ജീവിതത്തിന്റെ ശിഷ്ടഭാഗം മുഴുവനും കഴിഞ്ഞു പോയില്ലേ? ആരോഗ്യമുള്ള ഭാഗം മുഴുവനും കഴിഞ്ഞു പോയില്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാലം മുഴുവനും കഴിഞ്ഞു പോയില്ലേ? ആ കാലങ്ങളിലൊക്കെ ഞാൻ എന്താ ചെയ്തത്? എന്റെ മക്കൾക്ക് താമസിക്കാനുള്ളൊരു വീടാ, എന്റെ ഭാര്യക്ക് താമസിക്കാനുള്ളൊരു വീടാ, എന്റെ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ളൊരു വീടാ, ആ മക്കൾക്ക് സന്തോഷത്തിൽ ജീവിക്കാനുള്ളൊരു വീടാ. പക്ഷേ ഈ സമയം അജ്ജല അഹ്ലി ഹഫറ ഖബരി വസയ്യറുഹു ഖുറുജി വതഅജീലി ഇലൈഹി കറാബതി. എന്റെ മരണം അങ്ങ് സംഭവിച്ചു പോയപ്പോൾ അവരെനിക്ക് ഏറ്റവും വലിയ ആദരവ്, എത്രയും പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചു പുറത്താക്കലാണല്ലോ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടലാണല്ലോ, പോരാ എനിക്ക് വേണ്ടി അവർ കുഴിച്ചു വെക്കലാണല്ലോ, എവിടെ എനിക്ക് കിടക്കാനുള്ള വീട് മൈതാനിയിൽ കുഴിച്ചു വെക്കലാണല്ലോ, ഒരു കബറ് പെട്ടെന്ന് കുഴിക്കലാണല്ലോ. എന്റെ നീളം അവരളന്നുപോയി. എന്തിനാണ് അവർ വടി കൊണ്ടുവന്ന് എന്റെ നീളം എടുത്തത്? ഇതുവരെ വിശാലമായ റൂം നിർമ്മിച്ചു കൊടുത്ത മക്കള് എന്റെ മയ്യത്തിന്റെ മേലെ വെച്ചിട്ട് അതാ അവരളവെടുത്തു പോയി. എത്ര വിശാലമായ റൂമിലാണ് ഞങ്ങളെ കടത്തിയതെങ്കിലും മരിച്ചുപോയാൽ എത്ര സ്നേഹമുള്ള ബാപ്പയാണെങ്കിലും, എത്ര സ്നേഹമുള്ള ഉമ്മയാണെങ്കിലും, എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും, എത്ര സ്നേഹമുള്ള ശിഷ്യന്മാരാണെങ്കിലും, എത്ര സ്നേഹമുള്ള ഉസ്താദാണെങ്കിലും, വഅജ്ജല അഹ്ലി ഹഫറ ഖബരി വസയ്യറു ഖുറുജി വതഅജീലി ഇലൈഹി കറാമതി. എനിക്ക് കിടക്കാൻ എന്റെ അളവിന് കണക്കായൊരു വീട്,
ആ കബറിന്റെ കുഴിയെടുക്കൽ അത് എത്രയും പെട്ടെന്നാകലി അവരെന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവായി പോയി. പോരാ, ഞാൻ ഉണ്ടാക്കി വെച്ച, ഞാൻ അധ്വാനിച്ച് നിർമ്മിച്ചു വെച്ച വീട്, എന്റെ ആരോഗ്യം മുഴുവനും ചെലവഴിച്ച് ഞാൻ ഉണ്ടാക്കിയ വീട്, മക്കളിൽ ഒരാളും പങ്കുചേരാതെ നിർമ്മിച്ച വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോയി ഇറക്കിയിട്ട് കൊണ്ടുപോയ ചെറിയ കബറിൽ വെക്കല് എന്നോടുള്ള ഏറ്റവും വലിയ ആദരവായി. ആക്കപ്പെടുന്ന ഒരു ദിവസം എനിക്ക് വരാറുണ്ടല്ലോ. كأنهم لم يعرفوا قط صورتي غداتا أتى يومي علي وصاعتي. എത്ര ഇഷ്ടപ്പെടുന്ന മോനാണെങ്കിലും എത്ര ഇഷ്ടപ്പെടുന്ന വാപ്പയാണെങ്കിലും എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്നവനാണെങ്കിലും അവരാ തിരക്കൂട്ടൽ കാണുമ്പോ എനിക്കിങ്ങനെ തോന്നിപ്പോകുന്ന വിധത്തിലാ അവരെ പ്രവർത്തനങ്ങൾ. അവരെന്നോട് വലിയ ആദരവ് കാണിച്ചിട്ടാണ് എന്റെ മയ്യത്ത് കൊണ്ടുപോയി പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. നാട്ടുകാർ മുഴുവനും വന്നിട്ട് അതേ ദുബായിലുള്ളവരും വരെ അവരെ കാക്കാൻ നേരമില്ല, അവൻ വരുന്നത് കാത്തു നിൽക്കാൻ നേരമില്ല, മയ്യത്തിന് പെട്ടെന്ന് കൊണ്ടുപോകണം. അത് പുണ്യമാണ് ഉസ്താദ് പ്രസംഗിച്ചത്, അത് പുണ്യമാണ് ആ ഉസ്താദ് മാര് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അവൻ വരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റൂല. 2 മണിക്കൂർ കഴിഞ്ഞാ മയ്യത്തെടുക്കണം, അതിന് സമയം പ്രഖ്യാപിക്കണമെന്ന് ഉസ്താദ്മാര് വന്ന് നിർദ്ദേശിച്ചു പോയി. അവരെന്റെ മുഖം മറന്നു പോലെ ഇല്ലേ, എന്റെ മുഖത്തിന്റെ ഭംഗിയും എന്നെ കാണുന്ന രൂപവും ഒക്കെ അവര് മറന്നു പോയതുപോലെ എന്റെ കബറിന്റെ കുഴിക്ക് വേണ്ടി അവര് ധൃതി കൂട്ടുന്നൊരു ദിവസം എനിക്ക് വരാനില്ലേ. അബ്ദുല്ലാഹിബ്നു ഉഖബ തങ്ങളെ എന്നൊരു മഹാൻ അബ്ദുല്ലാഹിബ്നു ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് എത്ര സത്യമാ മുസ്ലിമേ, ആ കബറിലേക്ക് പോകാനാ ഞാൻ ഒരുങ്ങേണ്ടത്, നിങ്ങൾ ഒരുങ്ങേണ്ടത്. ആ കബറിൽ കിടക്കുന്നവനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്, അതേ കള്ളുകുടിയനാണോ, കള്ളുകുടിച്ച മുസ്ലിമാണോ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ആ കബറിൽ സന്തോഷത്തിൽ കിടക്കൂല. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോയവരുണ്ടോ, അതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോയവരുണ്ടോ, ലോക സിട്ടാവായ റബ്ബിലേക്ക് കൈയ്യർത്തി ആ റബ്ബിനോട് പാപമോചനം തേടി ജീവിതം നന്നാക്കണമെന്ന് മുത്തല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി. ആദ്യവും രണ്ടാമതും മൂന്നാമതും നാലാമതും അത് എണ്ണമില്ലാത്ത അറ്റം നീ പാവപ്പെട്ട മുത്തല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ സദസ്സുകളെയും ഞങ്ങൾക്ക് ആ നിലക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റഹീമീനല്ലേ, നീ തൗബ സ്വീകരിക്കുന്ന ബഹുമാനം പറഞ്ഞ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ പാപങ്ങളും നീ കഴുകി വൃത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇനിയെങ്കിലും സിട്ടാവായ നിന്നെ അറിയാനും നിന്നെ അറിഞ്ഞ് ഇബാദത്തെടുക്കാനും നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും നിന്റെ പൊരുത്തത്തിലായി മരിക്കാനും അടിമകളായ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പല സ്ഥലങ്ങളിലും ചെന്നപ്പോ സിറാജിലൂദയിലേക്ക് സംഭാവന തന്നു നേർച്ചതെന്ന് പല രോഗങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള ചെറിയ കുട്ടിയെ ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയിലാണെന്ന് പറഞ്ഞ് സിറാജ് ിലേക്ക് വലിയ സംഭാവന തന്ന് പറഞ്ഞ ചുറിയ കുട്ടിയെ നിനക്കറിയാം അല്ലാഹ്, നീ പൂർണമായ ശിഫ നൽകണേ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. 2 കിഡ്നിയും തകരാറിലായി, 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി. കൈപിടിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞ അതേ ചെറുപ്പക്കാരനെ നിനക്കറിയാം, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ജില്ലയിൽ സിറാജിലുദയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ പിരിവെടുത്തപ്പോ ഒരു വലിയ വള, ഏകദേശം 10-35,000 രൂപ വില വരുന്ന വലിയ വള കൊടുത്തയച്ചിട്ടൊരു ഉമ്മ ഷുഗറിന്റെ രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞത് ആർക്കാൻ പറഞ്ഞ ഉമ്മാന നിനക്കറിയാം അല്ലാഹ്, നീ പൂർണമായി ശിഫ നൽകണേ അല്ലാഹ്.
അതുപോലെ നടുപ്പ് ഹമീദാജിയുടെ കാരണവും അഹമ്മദ് ഹാജിനാരിക്കാട്ടേരിക്ക് സുഖമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ. അങ്ങനെ ആര് ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളോട് സഹിച്ച് സഹായിച്ചവർ സഹകരിച്ചവർ ഇഷ്ടപ്പെടുന്നവരെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ എല്ലാവരോടും ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവരാണ്. പക്ഷേ ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. ഒരുപാട് മുത്തല്ലിമീങ്ങൾ കൈയർത്തുന്ന ഈ മജ്ലിസിന്റെ ബറക്കത്തോണ്ട് അല്ലാ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ, ഞങ്ങളെ ദുആ നീ കബൂലാക്കി തരണേ അല്ലാ. ആര് ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് സഹായിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞു അവരെ രോഗങ്ങളും നീ പൂർണ്ണമായി ശമനം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ക്യാൻസർ രോഗികളാക്കരുതേ അല്ലാ, ഞങ്ങളെ ഉമ്മമാരെ നീ ക്യാൻസർ രോഗികളാക്കരുതേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരെ നീ ക്യാൻസർ രോഗികളാക്കരുതേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ മാറാരോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ നേതാക്കൾക്കും ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബങ്ങൾ സഹപാഠികൾ സഹചാരികൾ സഹപ്രവർത്തകർ ഞങ്ങളെ വാലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും മാറാരോഗങ്ങളിൽ നിന്ന് നീ കാത്ത് സലാമത്താക്കണ്ടേ അല്ലോ. ആരി പറഞ്ഞവരിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ നീ ഷാഫിയായ റബ്ബല്ലേ, നീ ശിഫ നൽകണേ അല്ലോ. ഞങ്ങളെ തെറ്റിന്റെ കാരണത്താൽ നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലോ, ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണേ അല്ലോ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലോ. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഞങ്ങളെ തൊഴു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീന മുനവ്വറയിലെത്തളും പലതവണ എത്തിച്ചേറളും. അവിടെ എത്തിയിട്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കണം, ആദരവോടെ നിൽക്കണം, സർവ ബഹുമാനവും സമർപ്പിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാ ആദാബുകളും പാലിച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിനെ വിളിച്ച് സലാം പറയാൻ നീ ഞങ്ങൾക്ക് പലതവണ അവസരം തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് അവസരം നൽകണേ അല്ലാ, ഞങ്ങളെ ബാപ്പമാർക്ക് അവസരം നൽകണേ അല്ലാ, ഭാര്യ മക്കൾ ഉസ്താദുമാർ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സർവ മുഅ്മിനീങ്ങൾക്കും നീ അവസരം നൽകണേ അല്ലാ. സ്നേഹിച്ച് വിളിച്ച് സ്നേഹിച്ച് സലാം പറഞ്ഞ് ആ മദീന മുനവ്വറയിൽ തന്നെ വിശ്രമിക്കുമ്പോൾ ആ പൂമുഖമൊന്ന് കണ്ട് പരിചയപ്പെടണം. ഖബറിലെത്തുമ്പോൾ ധൈര്യത്തോടെ എന്നിട്ട് പറയാൻ കഴിയണം ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ പരിചയപ്പെടുത്താൻ കഴിയണം. ആ നിലക്ക് കണ്ട് പരിചയപ്പെടാനും അവിടെ തന്നെ അങ്ങടങ്ങാനും മദീനയിൽ തന്നെ മരിച്ചു വീഴാനും മദീനയിൽ തന്നെ ജീവനറ്റു വീഴാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ അത് കണക്കാക്കിയില്ലെങ്കിൽ അല്ലാ നല്ല സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലോ, നല്ല സ്ഥലങ്ങളിൽ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലോ, നല്ലത് ചെയ്യുമ്പോ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലോ. ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്റും ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ. അതിന് കാരണമാകുന്ന സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ അല്ലോ, ഞങ്ങളെ സർവ സദസ്സുകളെയും നീ കബൂലാക്കി തരണേ അല്ലോ. ദുന്യാവിന് വേണ്ടി പ്രസംഗിക്കുന്നവരിലോ ദുന്യാവിന് വേണ്ടി വേല പറയുന്നവരിലോ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുതേ അല്ലോ. ഇഖ്ലാസിനേറ്റിത്തരണേ അല്ലോ, ഇൽമിനേറ്റിത്തരണേ അല്ലോ, തഖ്വനേറ്റിത്തരണേ അല്ലോ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ്
തൗഫീഖ് തരണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അവസാനം കാമിലായിമാനോട് കാമിലായിമാനോട് ജീവിച്ച് കാമിലായിമാനോട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ടുപെടുത്തി തരണേ അല്ലാഹ്. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ആൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ ആൺകുട്ടികളെ നൽകണേ അല്ലാഹ്. പെൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ പെൺകുട്ടികളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളെ സർവ്വജ്യേഷ്ഠാനുജന്മാരെയും അവർക്ക് സന്തോഷം മാത്രം നൽകുന്ന മക്കളാക്കി നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ടോ ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ടോ ഞങ്ങളെ പെങ്ങന്മാരെ കൊണ്ടോ ഞങ്ങളാങ്ങളമാരെ കൊണ്ടോ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹുറത്തിലും ഒരു വിഷമം നൽകി നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. ഒരു വിഷമം നൽകി നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹുറത്തിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അത്തരം നല്ല മക്കളെ നീ ഞങ്ങൾക്കും ഓശാരം തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ദുന്യാവിലും ആഹുറത്തിലും ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ദുന്യാവിലും ആഹുറത്തിലും ഒരു വേദന തരരുതേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മാനെ സാലിഹാത്തുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ സാലിഹാത്തുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ ഇഷ്ടപ്പെട്ട് വയലിൻ്റെ സസിൽ വരുന്ന മൂമിനീങ്ങള് മൂമിനാത്തുകൾ എവിടെയൊക്കെ ഉണ്ടോ ഞങ്ങളെല്ലാവരെയും നിന്റെ പൊരുത്തം കൈവരിക്കുന്ന സാലിഹീകളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തി തരണേ അല്ലാഹ്. കഴിഞ്ഞ വർഷം വയലിൻ്റെ സസിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായ പലരും കബറില്ല. പാവപ്പെട്ട മുത്തല്ലി മുതൽ മൂന്ന് നാല് വർഷം മുമ്പ് ഇവിടെ പ്രസംഗിക്കുമ്പ സദസ്സിലുണ്ടായിരുന്ന എല്ലാ വക്തിനും പള്ളിയിലുണ്ടായിരുന്ന പലരുടെ മുഖവും ഇങ്ങനെ ഓർമ്മ വരുകയാണ്. അല്ലാ എല്ലാരെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ സദസ്സിൽ വന്നിരുന്ന് വയല് കേട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ വയല് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഒരുപാട് തിരുത്തി തന്ന ഉപ്പാപ്പ അല്ലാ ഇന്ന് കബറിലാണ് നീ കബറിൽ സ്വർഗം നൽകണേ അല്ലാ. നീ സന്തോഷം നൽകണേ അല്ലാ. അങ്ങനെ ഞങ്ങളെ ഉമ്മാമമാര് കബറിലുണ്ട് നീ സ്വർഗം നൽകണേ അല്ലാ. കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. അതേ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ പിതാവിന്റെ ബാപ്പയോടൊക്കും ഞങ്ങളെ എല്ലാവരുടെ ഉപ്പാപ്പമാരും ഉമ്മാമമാര് അങ്ങനെ ഈ സദസ്സിൽ വന്ന ചിലരുടെ ഉമ്മമാര് ബാപ്പമാര് ചിലരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് ചിലരുടെ മക്കള് ചിലരുടെ ബാപ്പമാര് അങ്ങനെ ആര് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയവര് ഞങ്ങളെ മനസ്സിൽ ഉദിക്കുന്നുണ്ടോ? എല്ലാവരെ കബറിലും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ കൈകൊണ്ടോ ഞങ്ങളെ നാട്ടുകാരെ കരങ്ങൾ കൊണ്ടോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ കരങ്ങൾ കൊണ്ടോ ഞങ്ങളെയും കബറിലേക്ക് വെക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. ഞങ്ങളെ കബറിൽ നീ വിശാലത നൽകണേ അല്ലാ. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഒരിക്കലും ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളോട് പെട്ടെന്ന് വിട പറഞ്ഞു മക്കൂല് മുഹമ്മദ് ആജിക്കടക്കും ഷെരീഫ് സഖാഫി ഉസ്താദ് അടക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പമാരോടൊപ്പം ഞങ്ങളെ ഉസ്താദുമാരോടൊപ്പം ഈ ദീനീ പ്രവർത്തനങ്ങളിൽ മുത്തല്ലിമീങ്ങളായ ഞങ്ങളെ നേതൃത്വ പദവിയിലുണ്ടായിരുന്ന അവരും അവരല്ലാത്ത പലരും മരിച്ചുപോയവരുണ്ട്. എല്ലാരെ കബറിലും നീ സ്വർഗം നൽകണേ ഈ കബറിൽ സദസ്സിന്റെ സന്തോഷം അവരെ കബറിൽ നീ എത്തിക്കണേ അല്ലാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൂനൂര് ഭാഗത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ദുആ ചെയ്യുന്ന സമയത്ത് ഒരാൾ എഴുതി തന്നു മാക്കൂൽ മുഹമ്മദ് ആജിക്ക് ദുആ ചെയ്യണം അതുപോലെ ഷെരീഫ് സഖാഫിക്ക് ദുആ ചെയ്യണം. അങ്ങനെ എവിടെ പോയാലും ഞങ്ങൾ അതേ ഞങ്ങളോട് തന്നെ മുത്തല്ലിമീങ്ങളായ ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കുന്നവരാണ് അവര്. അല്ലാ അവരൊക്കെ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾക്കും നീ കബറിൽ സ്വർഗം തുറന്നു തരണേ അല്ലാ. ഈ പാവപ്പെട്ട മുത്തല്ലിമ എനിക്ക്
എനിക്ക് വയത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഞാൻ ഇവിടെ ആരെയും ഉപദേശിക്കാൻ വന്നതല്ല. ഈ സദസ്സിൽ ഒരുപാട് ജനങ്ങൾ എത്തിച്ചേർന്നത് ഈ പാവപ്പെട്ട മുത്തല്ലിം എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ്. അല്ലാ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്കും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണേ. അല്ലാ പഠനാർഹമായ ഒരു പ്രസംഗം നടത്താൻ എനിക്കറിയില്ല, എന്നിട്ടും സ്നേഹത്തോടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളും നീ അവരാരെയും വെറുതെ ആക്കരുത്. അല്ലാ ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം പകരം തരണേ. അല്ലാ സ്വർഗത്തില് ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ. അല്ലാ അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സുകളും നീ ഒന്ന് കബൂലാക്കി തരണേ. അല്ലാ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين إيمان الله بشواسي قلعي